ഈ കരച്ചില് അന്ന് രാത്രി എന്റെ ഉമ്മാന്റെ കാലിലൂടെ ഞാൻ കടന്നിട്ടുണ്ട്. നോണ പറയല്ല, നിങ്ങളെ ആവേശത്തിലാക്കാൻ വേണ്ടി പറയല്ല. എന്റെ ഉമ്മാന്റെ കാലിൽ ഞാൻ പോയി. എന്തിനമ്മ ഈ വലിയ വണ്ടി എന്റെ തലയ്ക്ക് വെച്ച് നിൽക്കണേ ചോദിച്ചിട്ട് എന്റെ ഉമ്മാന്റെ മുമ്പിൽ കരച്ച കരച്ചിലാണ് ആ കുട്ടി കരച്ചില്. അന്ന് എന്റെ ഉമ്മര് കാര്യമുണ്ട്, പടച്ചോന്റെ ഖജനാവിൽ ഒരുപാട് മുതലുണ്ടാവും. നീ അത് ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിച്ചാൽ പടച്ചോ നൽകും. ബിസിനസ്സും വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ചിലപ്പോൾ ക്ലാസ്സിലത്തെ ഏറ്റവും വലിയ മണ്ടന്മാരായിരിക്കും ചിലപ്പോൾ കമ്പനിയുടെ മുതലാളി. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിൽ IIM IIT പഠിച്ച് ഒരുപാട് വരുന്നു. ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് കൾച്ചറാണ്. എന്തുകൊണ്ട് ജയ്തൂൻ? കൾച്ചറാണ് അല്ലേ. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരുവിധം എല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഇവിടേക്ക് വീണ്ടും വീണ്ടും കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇതൊന്നും ഇല്ലാത്ത സ്കൂളിലേക്ക് ആൾ വരുന്നില്ലല്ലോ. നമ്മുടെ ഓഫീസിൽ ഒരുപാട് കൾച്ചറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മീ മൈസെൽഫ് ഹംദ വികെ ഫ്രം C2. So today, I'm standing beside you to introduce and welcome three entrepreneurs to Zaytoon family. Mr. Azhar Mauzi, AP Jaffer and Sajir C. Sir. So, Mr. Azhar Mauzi, the CEO and chairman of Mauzi Avil Mills, as you all know. And AP Jaffer, the CEO and chairman of Go EC Auto Tech Private Limited and Azad LLP. And lastly, Sajir C, the CEO and chairman of Kovo Architectural Studio. So briefly discussing this informative section, I would like to hand over this mic to Fiza Naufal of C2 to moderate this program. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. A very warm good morning to one and all present over here. Me, myself, Fiza Naufal from C2. ഇന്ന് സൈതൂനിൻ്റെ വിജ്ഞാന പുസ്തകത്തിലേക്ക് 1000 വിജ്ഞാനത്തിൻ്റെ താളുകളുമായി നമുക്ക് മുന്നിലിരിക്കുന്നത് പ്രഗത്ഭരായ 3 പ്രതിഭകളാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ മൊമെൻറ്റ്സ്, ലെറ്റ്സ് ഇൻവൈറ്റ് ദം. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് വൺ മിസ്റ്റർ അസ്ഹർ മൗസി, ദ CEO ആൻഡ് ഫൗണ്ടർ ഓഫ് മൗസി അവിൽ മിൽസ്. ഹി വാസ് സ്ട്രക്ചറൽ ഡിസൈനർ ആൻഡ് എ സൈറ്റ് എഞ്ചിനീയർ. And next, Sajir C, the founder and CEO of Kovo Architectural Studio and Inex Academy. Then third, I would like to invite AP Jaffer, who was the founder of Koazo Technological Private Limited. So let's hand over the mic to them to share their valuable words with us. Assalamu alaikum. വളരെ സന്തോഷം, അഭിമാനം നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ, ഇതുപോലൊരു വേദിയിൽ സംസാരിക്കാൻ സാധിച്ചതിൽ. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അസ്ഹർ. പെരിന്തൽമണ്ണ ജൂബിലി റോഡാണ് എൻ്റെ വീട്. ബേസിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech എടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിൽ MTech പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ സൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട്, അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചറൽ ഡിസൈനറായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തോളം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്തു. ഇപ്പോൾ അവിൽ മിൽക്കും കരിമ്പ് ജ്യൂസൊക്കെ വിറ്റ് ജീവിക്കുന്നു. അതാണ് എൻ്റെ ഒരു അക്കാഡമിക് കരിയർ എന്ന് പറയുന്നത്. മൗസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1985 പെരിന്തൽമണ്ണയിലെ ചെറിയൊരു കൂൾബാർ എന്നാണ് തുടക്കം. എൻ്റെ വാപ്പയായിരുന്നു ആ കൂൾബാർ നടത്തിയിരുന്നത്. അതിൻ്റെ പേര് സിംല കൂൾബാർ ആയിരുന്നു. സാധാരണ കരിമ്പ് ജ്യൂസ്, നാരങ്ങ വെള്ളം, ഇളനീർ ജ്യൂസ്, അങ്ങനെ കുറച്ച് ജ്യൂസുകളും അതേമാതിരി തംസപ്പൊക്കെ കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ഫ്രാഞ്ചൈസി ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ വാപ്പ ഒരു ചെറിയൊരു കൂൾബാർ എന്നാണ് തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് 2001 എൻ്റെ പിതാവ് മരണപ്പെട്ടു. അതിൻ്റെ ശേഷം എൻ്റെ ബ്രദർ അത് ഏറ്റെടുത്തു. 2017 ബ്രദർക്ക് ലിവർ സിറോസിസ് വന്നു. അപ്പം എൻ്റെ ബ്രദറെ മോള് ഇവിടെ ഉണ്ടാവും, ഷഹുമ. അപ്പോൾ 2017 ലിവർ സിറോസിസ് ആയപ്പോൾ ഞങ്ങൾ ആ ഷോപ്പ് ആരും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആ ഷോപ്പ് ഏറ്റെടുത്തു. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. അങ്ങനെ 2020 ആ ഷോപ്പ് പൊളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുതിയൊരു ഷോപ്പ് തുടങ്ങി.
അതാണ് മൗസി. 2020 മാർച്ച് 1 ആയിരുന്നു മൗസിയുടെ തുടക്കം. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും UAE ഖത്തറിലും സൗദിയിലുമായി മൗസിക്ക് 32 ഔട്ട്ലെറ്റുകളുണ്ട്. 300 തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. അതിൽ ചെവി കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത 20 പേർക്കാണ് തൊഴിൽ നൽകുന്നത് എന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനമുണ്ട്. 2026 8 രാജ്യങ്ങളിലായി 100 ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ ഓപ്പണാക്കും. 2030 ലോകത്തിലെ ഏറ്റവും വലിയ ബനാന ബേസ്ഡ് ഫുഡ് ബ്രാൻഡാക്കി മൗസിയെ മാറ്റും എന്നതാണ് ഞങ്ങളൊരു വിഷൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ പ്രിയ സുഹൃത്ത്, ഞങ്ങളെ BNI മെമ്പറും കൂടിയായ ഡോക്ടർ മൊയിൻ ഉദവി ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്താണ്, ഒരു സ്പാർക്ക്, ചില സ്പാർക്കുകൾ ഇപ്പം ഇതുപോലെ ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഇപ്പം വേദിയിൽ തന്നെ ഉണ്ട്. ഈ പല കുട്ടികൾക്ക് കിട്ടുന്ന ചില സ്പാർക്കുകളുണ്ടാവും, ചില ആളുകളെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ചില പോയിന്റുകൾ, അത് മതിയാകും ഒരുപാട് കുട്ടികളുടെ ലൈഫ് മാറ്റിമറിക്കാൻ. അങ്ങനെ ലൈഫ് മാറിമറിഞ്ഞ ഒരാളാണ് ഞാൻ. 2 ലൈഫ്, അതായത് എൻ്റെ അക്കാഡമിക് കരിയറും അതേപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ കരിയറും മാറ്റിമറിച്ച 2 സംഭവങ്ങൾ 2 നിന്ന് കിട്ടിയ സ്പാർക്കായിരുന്നു. അത് ആദ്യത്തെ സ്പാർക്ക് എന്ന് പറയുന്നത് ഞാൻ 9 പഠിക്കുമ്പോൾ, സാധാരണ 9 വരെ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഉമ്മ 5 എൻ്റെ ഉപ്പ 6 ആണ്. വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇനി അഥവാ പഠിച്ചിട്ടില്ലെങ്കിലും 10 കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു പെരിന്തമണങ്ങാടിയിൽ ഓരോ കടകളുണ്ടാവും. ആ കടയിലെ നാരങ്ങളെ വിറ്റിട്ടും ജ്യൂസ് വിറ്റിട്ടും മനോരമ പേപ്പർ വിറ്റിട്ടൊക്കെയാണ് ഞങ്ങളൊരു ഞങ്ങളെല്ലാ ഫാമിലി അങ്ങനെയൊന്നും ജീവിച്ചിരുന്നത്. അപ്പോൾ 10 കഴിഞ്ഞാൽ കട, ആ ഒരു ലെവലായിരുന്നു ഞങ്ങളൊരു ലൈഫ്. അതുകൊണ്ട് തന്നെ ആരും ഞങ്ങളെ പ്രഷർ ചെയ്യേ, പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ 6 എനിക്ക് തോന്നുന്നു ABCDM പഠിച്ചിരുന്നത് 6 എന്നാണ് എനിക്കൊരു എൻ്റെ ഒരു ഓർമ്മയിൽ. 6 എൻ്റെ ക്ലാസ്സിലെ ലീഡർ ഉണ്ടായിരുന്നു വിബിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്. ഓന് വർത്തമാനം പറയുന്ന കുട്ടികളെ പേര് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ എനിക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ഓ, ഓൻ വലിയ പഠിപ്പായി, ഈ ഇംഗ്ലീഷിൽ പേരെ എഴുതാൻ പറ്റണോണ്ടായിരിക്കും ചിലപ്പോൾ ഓനെ ലീഡറാക്കിയ, അങ്ങനെയൊക്കെ ചിന്ത ചെയ്യുന്നു. അങ്ങനെ 9 വരെ പഠനത്തിൽ വളരെ പിറകിലായി പോയിരുന്ന എന്നെ ഒരു ദിവസം ഒരു മാത്സ് ടീച്ചർ വന്നു. ടീച്ചറുടെ പേര് ജമീല ടീച്ചർ എന്നാണ്. ആ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിലിരുന്ന് ഇതിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നു. അങ്ങനെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ അപ്പോൾ πr²h അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് ചെയ്തു കൊടുത്തു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, എടാ എനിക്ക് ഭയങ്കര കഴിവുണ്ടല്ലോ, ചിന്ത ഉപയോഗിക്കപ്പെടുത്തത്. എല്ലാ ടീച്ചർമാരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്ന പോലെ ടീച്ചർ ഇതുമാതിരി എനിക്ക് അടിപൊളിയാണ്, എനിക്ക് പഠിച്ചാൽ അവിടെ എത്തും, പഠിച്ചാൽ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചർ ഒരു പേന എനിക്കൊരു സമ്മാനമായിട്ട് തന്നു. ആ പേന കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മൂച്ചിമേ കയറി, ഞാൻ വലിയ പഠിക്കണം വലിയൊരു ആഗ്രഹം വന്നു. അങ്ങനെ മാത്സിനോട് മാത്രമായിട്ടൊരു പ്രിയം വന്നു. ആ മാത്സിനോട് പ്രിയം ഞാൻ 10 ഒരു ട്യൂഷൻ സെൻ്ററിൽ പോയി പഠിക്കാൻ തുടങ്ങി. ആ വർഷത്തെ SSLC ക്ലാസ് ടോപ്പറായിട്ടായിരുന്നു ഞാൻ അന്ന് ക്ലാസ് ടോപ്പറായിട്ട് ഇറങ്ങിയത്. അത് ആ ടീച്ചറിൻ്റെ വാക്കിൽ നിന്നും അല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ പെന്നിൽ നിന്നും കിട്ടിയൊരു സ്പാർക്കാണ്. അതായിരുന്നു എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ആദ്യത്തെ സ്പാർക്ക്. 2 സ്പാർക്ക് എന്ന് പറയുന്നത് ഞാൻ എന്താണ്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് എന്നോട് ഈ കട ഏറ്റെടുക്കാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഉമ്മയാണ് പറയണത് കട ഇനി ഏറ്റെടുക്കുമെന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ BTECഉം MTECഉം മാസ്റ്റർ ഡിപ്ലോമയും ഈ പറഞ്ഞൊക്കെ സാധനങ്ങൾ എടുത്ത് നാരങ്ങളെ വിൽക്കാനോ കരിമ്പ് ജ്യൂസ് വിൽക്കാനോ ഇളനീർ ജ്യൂസ് വിൽക്കാനോ അല്ലല്ലോ. നമ്മളെന്താണ്, നമ്മൾ വലിയൊരു എഞ്ചിനീയർ ആവണം, വലിയൊരു നിലയിലേക്ക് എത്തണം, ആ ഒരു ചിന്തയിലാണ് ഞാനിത് എടുക്കുന്നത്, BTECഉം MTECഉം ഒക്കെ ആവുന്നത്. ആ സമയത്താണ് ഇന്നോട് ഈ 60 സ്ക്വയർ ഫീറ്റുള്ള പെട്ടിക്കട എടുക്കാൻ എൻ്റെ വീട്ടുകാർ എന്നോട് പറയണം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങാടിപ്പുറം അവിടെ ഇങ്ങനെ ടെൻഷൻ, കസാമിയ റെസ്റ്റോറൻറ്റ് മുമ്പിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തിനെ കാണുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ എന്താണ് എൻ്റെ പ്രശ്നം, അപ്പം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്, ഞാൻ പഠിച്ചിരിക്കുന്നത് ഇത്രയും പഠിച്ചിരിക്കുന്നത് ഇതിനല്ലല്ലോ, നാരങ്ങളെ വിൽക്കാനൊന്നല്ലല്ലോ. അപ്പോൾ അവൻ എന്നോട് റാഫി ഫിലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. പലരും ദുബായിലുള്ളവർക്കറിയാം ഫിലി കഫേ എന്നറിയും, കോഫീൻ്റെ. ആ അയാളെ ഹിസ്റ്ററി എനിക്ക് ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിൽ മിൽക്കിൻ്റെ പിന്നാലെ പോയത്. അതായത് എൻ്റെ 2 സ്പാർക്ക്. അപ്പോൾ ചില സ്പാർക്ക് മതി എന്ത് നമ്മളെ ഓരോ ആളുകളെ ലൈഫ് മാറ്റിമറിക്കാൻ. അപ്പം ഞങ്ങൾ ഈ 3 എൻ്റർപ്രണേഴ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു സ്പാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ജീവിതം മാറ്റി അടുത്തൊരു ബിസിനസ് മീറ്റ് വരുമ്പോൾ നിങ്ങളിവിടെ ഗസ്റ്റായിട്ട് വരണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹം.
അപ്പൊ എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത്, വലിയ കുറേ ബിസിനസ് ഒന്നും നിങ്ങൾ പ്രായ കുട്ടികളാണ്, കുറേ ബിസിനസ് ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ ക്യാമ്പസ് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ആളുകളും ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും എഞ്ചിനീയർ ആവാൻ വേണ്ടി പഠിക്കരുത്, അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കരുത്, അല്ലെങ്കിൽ ടീച്ചറാവാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്തുവാണ്, എഞ്ചിനീയർ ആയിക്കോ, പക്ഷെ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ഉടമയായിട്ട് വേണം വരാൻ, ഡോക്ടറായിക്കോ നിങ്ങളൊരു ഹോസ്പിറ്റൽ വേണം ചെയ്യാൻ, ടീച്ചറായിക്കോ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമയാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ടീച്ചറായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാളെ കൊണ്ട് കഴിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു മിൽക്ക് സ്ഥാപനം തുടങ്ങിയതുകൊണ്ട് 300 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. 2030 2000 പേരുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന നിയത്താണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ കരുതും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഡോക്ടറായിക്കോ എഞ്ചിനീയർ ആയുള്ള പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ പൈസ തരണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങുമ്പോഴും വരും. അതിനൊരു ഉദാഹരണം, എൻ്റെ ഡോക്ടർ സുഹൃത്ത് തന്നെയുണ്ട്. ഞങ്ങൾ മലേഷ്യയിലേക്ക് ഒരു ടൂറ് പോയി, ഞാനും എൻ്റെ ഒരു ഡോക്ടർ സുഹൃത്തും, ഞങ്ങളെ കുറച്ച് ആളുകളൊക്കെ പോയി മലേഷ്യക്ക് ടൂറ് പോയി, മലേഷ്യ തായ്ലൻഡ്. അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്താ നമുക്ക് തായ്ലൻഡിൽ കൂടി പോവാം, നിങ്ങൾ വരും, നമുക്ക് അടിച്ചു പൊളിച്ച് പോരാന്നൊക്കെ പറഞ്ഞ് ഞാൻ തായ്ലൻഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ വളരെ ഫേമസ് ഡോക്ടറാട്ടോ, ആ ഡോക്ടർ പറഞ്ഞൊരു സാറുണ്ട്, ആ സാറേ എൻ്റെ പോലെയല്ല, ഞാൻ എനിക്ക് 2 ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടെങ്കിൽ ഒന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ വേറെ, രണ്ടാമത് എന്താണ്ട് എൻ്റെ അക്കൗണ്ടിലേക്കുള്ള എൻ്റെ വരുമാന മാർഗം മുട്ടും. പക്ഷേ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടല്ല, അയാൾ ടൂറ് പോവാണെങ്കിലും അയാൾ ഉറങ്ങുകയാണെങ്കിലും അയാളെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കണം നിങ്ങൾ ഈ സമയത്ത് സെറ്റ് ചെയ്യേണ്ട ഡ്രീം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ക്യാമ്പസുകളിൽ എടുക്കേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കേണ്ടത്. ഇപ്പം ഞാൻ +2 ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് സ്കൂൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സ്കൂളിലെ ചെയർമാനായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തിയപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് സ്റ്റേജ് മൈക്ക് എന്നൊക്കെ പറയേണ്ടത് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും പറഞ്ഞ ഒരുപാട് കോർഡിനേഷൻ, ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നു, ഒരു സ്കൂളിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനത്തെയൊക്കെ എന്ത് വേണം, മുന്നോട്ട് വരിക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാക്കാൻ്റെ മോളെ അവിടെ ചേർത്തിക്കുന്നത്, അതുകൂടിയും കണ്ടിട്ടാണ്. കാരണം ഈ ജയ്തൂൻ കോളേജ് സ്കൂളിനെ പറ്റി കേട്ടിരുന്നു. ഇവിടെ വെറും പുസ്തകങ്ങൾ പഠിക്കുക മാത്രമല്ല, കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ലീഡേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആയതും കൂടിയാണ് എൻ്റെ കാക്കാൻ്റെ മോളെ ഞങ്ങൾ ഇവിടെ ചേർക്കാനുള്ള തീരുമാനം കൂടി വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഭാവിയിൽ ഇതിൽ എത്ര ആളുകൾക്ക് ഒരു ബിസിനസ്സാരനെ ഒരു ആഗ്രഹമുള്ള എത്ര ആളുകളുണ്ട്, ഓക്കെ, അവർക്കൊക്കെ തരാനുള്ള നമുക്കൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക. ഒരു സംഭവത്തിൻ്റെയും കോപ്പി അടിക്കാൻ പോകരുത്, യുണീക്കായിട്ട് ചെയ്യാൻ പോകുക. നമ്മളെ ഇൻഡസ്ട്രിയിലെ ട്രെൻഡ് സെറ്റർ നമ്മളായിരിക്കണം. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ പെൺകുട്ടികൾ ഒരാൾ കേക്ക് തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, കേക്ക്. മൈലാഞ്ചി തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും മൈലാഞ്ചി കച്ചവടം അല്ലേ. ഗിഫ്റ്റിൻ്റെ ഇത് തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും ഗിഫ്റ്റ്. അങ്ങനെ ഒന്നിൻ്റെ പിറകെ പോകാതെ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ, പുതിയ ബിസിനസ് ഐഡിയാസുമായിട്ട് മുന്നോട്ട് വരിക. എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും വി ഷുഡ് ബി ദി ട്രെൻഡ് സെറ്റർ ഇൻ അവർ ഇൻഡസ്ട്രി. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ട്രെൻഡ് സെറ്റർ നമ്മളായിരിക്കും. ട്രെൻഡ് സെറ്റർ നമ്മൾ മറ്റുള്ളവരെ കോപ്പി അടിക്കാതെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, നമ്മളെ കോപ്പി എടുക്കണം. ഇപ്പം മൗസിൻ്റെ ഒക്കെ ഒരു ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മൗസി ഓപ്പൺ ആക്കിയ ശേഷം, മൗസിയാണ് ആദ്യമായിട്ട് അവിൽ മിൽക്കിനെ ബ്രാൻഡ് ആക്കിയത്. അതിൻ്റെ ശേഷം എന്തുണ്ടായത്, എല്ലാവരും മഞ്ഞ കളറും മഞ്ഞ ഷോപ്പും ആയിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ ഒരു ട്രെൻഡ് സെറ്ററായി, ട്രെൻഡ് സെറ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിലും എന്തുണ്ടാവും, ഉയർച്ച ഉണ്ടാവും. അപ്പോൾ വേറെ ചെറിയൊരു മെസ്സേജോടുകൂടി നിർത്തുകയാണ്, എന്ത് ചെയ്യുക, നിങ്ങളെപ്പോഴും ചിറക് വിരിക്കാൻ ധൈര്യം കാണിച്ചവരെ ഇന്നവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരുടെയും ചിറക് ഉയർത്തി വിരിക്കുക, നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും അടുത്ത എൻട്രാ സെക്ഷനിൽ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് AP ജാഫർ. മലപ്പുറം ജില്ലയിൽ നിന്നല്ല, പാലക്കാട് ജില്ലയിലെ
പട്ടാമ്പിക്ക് അടുത്ത് കറകപുത്തൂര് എന്ന സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ കരണ്ട് വിറ്റ് ജീവിക്കുന്നു. അതെങ്ങനെയാണ് കരണ്ട് വിൽക്കാൻ പറ്റുക എന്നുള്ളൊരു അതിശയം എനിക്ക് നിങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. ഇതായിരുന്നു എൻ്റെ ഇംപ്രഷനും. നിങ്ങൾ പച്ച ബോർഡ് വെച്ചിട്ടുള്ള കാറുകൾ കാണാറില്ലേ? ഇപ്പോൾ കുറച്ച് ഇലക്ട്രിക് കാറുകളാണ്. അത് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ ചിലരുടെ വീട്ടിലെങ്കിലും ഇലക്ട്രിക് കാറുകളോ സ്കൂട്ടറുകളോ ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ പോകുന്ന സമയത്ത് ഇത് റോഡിലൂടെ എങ്ങനെ ഓടിക്കും? പെട്രോൾ കാറുകളാണെങ്കിൽ നമുക്ക് പെട്രോൾ പമ്പുകളുണ്ട്, പെട്രോൾ അടിച്ച് പോവാം. ഇതെങ്ങനെ ഓടിക്കും എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ എല്ലാവരും മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇലക്ട്രിക് കാറുകൾ വരാതിരുന്നത്. നിങ്ങൾക്ക് തോന്നില്ല ഈ കാറുകൾ എങ്ങനെയാണ് ഓടുന്നതെന്ന്? വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം, പക്ഷേ റോഡിലൂടെ ഓടുമ്പോൾ ചാർജ് കഴിഞ്ഞ് എന്ത് ചെയ്യും? അപ്പം അങ്ങനെയാണ് ഈ കറണ്ട് ഡിസ്പെൻസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡിസ്പെൻസറുകൾ, അതായത് ഇലക്ട്രിക് കാറുകളുടെ ചാർജിങ് സ്റ്റേഷനുകൾ എന്നൊരു ബിസിനസ് സാധ്യത ഇതിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കേരളം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ളൊരു യോഗ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും ഹൈലി അക്കാദമിക്കലി ക്വാളിഫൈഡ് ആണ്. ഞാനൊരു പോളിടെക്നിക്കാരൻ മാത്രമാണ്. ആദ്യം നന്നായി പഠിച്ചിരുന്നു, പിന്നെ പ്ലസ് ടു ആയപ്പോൾ നിങ്ങൾക്കറിയാലോ ഭയങ്കരമായിട്ട് ഉഴപ്പിപ്പോയി. അതിനുശേഷം അന്നുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തൊഴിൽ കിട്ടും എന്നുള്ള രീതിയിൽ പോളിടെക്നിക്കിലേക്ക് പോയി. പോളിടെക്നിക്കിൽ പോയി ആദ്യം കെമിക്കൽ എൻജിനീയറിങ്ങിന് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, അത് കിട്ടിയില്ല. രണ്ടാമത് കിട്ടിയത് ഓട്ടോമൊബൈലാണ്, അത് കിട്ടി. മൂന്ന് വർഷം കഴിയാറാകുമ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനെ ഒന്ന് രണ്ട് വർഷം വർക്ക്ഷോപ്പുകളിലും സർവീസ് സെൻ്ററൊക്കെ ജോലി ചെയ്തപ്പോഴാണ് ഒരു കാറ് നന്നാക്കാൻ ഒരാൾ വന്നു. നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഞാൻ പറഞ്ഞു, ഈ കമ്പനിയിൽ ഒരു ജനറൽ മാനേജർ ആവണം. അപ്പോൾ അങ്ങനെ അവർ നമ്മളോട് ഒരു നമ്മുടെ ലൈഫിലെ സ്വപ്നങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആൾ ചോദിച്ചു, ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇവിടുത്തെ ഒരു സർവീസ് മാനേജർ ആയേക്കാം. അപ്പോൾ എന്തായിരിക്കും സാലറി? സോ ആൻഡ് സോ സാലറി. ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാലോ ഒരു എ ജി എം ആവും. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ബെനിഫിറ്റ്സ്? ഇത്രയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലോ ജനറൽ മാനേജർ ആവും. വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞാലോ ജനറൽ മാനേജർ തന്നെ. വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞാലോ അത് തന്നെ. നിങ്ങൾക്കൊരിക്കലും മുതലാളിയാവാൻ പറ്റില്ലല്ലോ എന്നൊരു ചോദ്യം ആൾ ചോദിച്ചു. അതിലാണ് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് എനിക്ക് വന്നത്. ആദ്യത്തെ സ്പാർക്ക് ആളിട്ട് തന്നത്, ഒരു കാറ് നന്നാക്കാൻ വന്ന ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുതലാളിയാവാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കാൻ പോവില്ലേ എന്നുള്ള തിരിച്ചറിവിലാണ് ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറിയത്. എന്തിനാണ് ഓണ്ടർപ്രണർ ആവുന്നത്? നമ്മളെല്ലാവരും പഠിക്കുന്നത് പണിയെടുക്കാനല്ലേ? എല്ലാവരും പഠിക്കുന്നത് പണിയെടുക്കാനാണ്. പണി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും പഠിക്കാറുണ്ടോ? വാപ്പാക്കും മകൻ പണി കൊടുക്കാൻ പഠിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഞാൻ പഠിക്കുന്നത് പണി കൊടുക്കാനാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ അതിലൊരു 5 പേരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ ജോലി ചെയ്യാനല്ല പഠിക്കുന്നത്, ജോലി കൊടുക്കാനാണ്. ബാക്കിയുള്ള 45 പേർക്കും അവന് ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനൊരു തോട്ടിൽ നിന്നാണ് നമുക്ക് ഓണ്ടർപ്രണർ ആവണം എന്നുള്ള ആഗ്രഹം വന്നത്. പിന്നെ എന്തിനാണ് ഓണ്ടർപ്രണർഷിപ്പ് ആവുന്നത്? നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? കാശുണ്ടാക്കാൻ അല്ലേ? യഥാർത്ഥ സത്യം അതുതന്നെ. നമുക്ക് കാശുണ്ടാക്കാം, കാശിന് സന്തോഷം കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, യോഗ്യനല്ല. പക്ഷെ ഭൗതികമായ കാര്യങ്ങളിൽ ഏറ്റവും വില പിടിച്ച വസ്തു നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്. ഈ പൈസ ഉണ്ടെങ്കിൽ സന്തോഷം തരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമുക്ക് ഏർപ്പെടാം. നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താം, നമുക്ക് ദാനം ചെയ്യാം,
നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സഹായിക്കാം, തൊഴിൽ കൊടുക്കാം, നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് ജോലി കൊടുത്തിട്ട് അവരുടെ ജീവിത നിലവാരം വരുത്താം. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മളൊരു സംരംഭകനായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പലരുടെയും ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യമായ മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നല്ലൊരു തൊഴിലെടുക്കുന്ന ഒരാളാണ്, നല്ലൊരു ഉദ്യോഗസ്ഥലത്തിലെ ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ മാത്രമേ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ, പരമാവധി ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള നന്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. പക്ഷെ എല്ലാവർക്കും എന്താകാൻ കഴിയില്ല? എല്ലാവർക്കും ഡോക്ടറും എൻജിനീയറും ആവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നേരത്തെ ഈ സമരത്തിൻ്റെ മേധാവിയോട് സംസാരിക്കുമ്പോൾ ഏകദേശം 25 ലക്ഷം പേര് എൻട്രൻസ് കോച്ചിങ് എഴുതുന്നുണ്ടെങ്കിൽ 1000-1500 പേർക്ക് കേരളത്തിൽ അതിന് സാധ്യതയുള്ളൂ. ബാക്കി 24 ലക്ഷത്തി ചില്ലറ ആൾക്കാരും എന്താവും, ആ ഡോക്ടർ എന്നുള്ള ഒരു സ്വപ്നം അവർ ഒഴിവാക്കിയിട്ടായിരിക്കും അവരാ ഒരു പഠനം പൂർത്തിയാക്കുക. പക്ഷെ ഇവരെല്ലാവരും എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ബാക്കിയുള്ള ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെന്ത് ചെയ്യും? നമ്മൾ ഇരിക്കുന്നവർ 100 പേരുണ്ടെങ്കിൽ ഇവിടെയും ചിലപ്പോൾ 99 പേരും അല്ലെങ്കിൽ 100 പേരും ഡോക്ടറോ എൻജിനീയറോ ആയാലും നമ്മുടെ കൂടെ പരീക്ഷ എഴുതിയ ഒരുപാട് പേരതാവുന്നില്ല. അവരൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ ഈ നമ്മളൊരു എൻ്റർപ്രണർഷിപ്പ് ജേണി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 2018 വരെ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. 2018 ശേഷമാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആരംഭിക്കുന്നത്. സിവിൽ എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ട് കാര്യമായ പേടിയൊന്നും ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഷെയർ ഹോൾഡറുടെ തന്നെ ഒരു കൺവെൻഷൻ സെൻറ്റർ നമ്മുടെ പുലാമന്തോട്, അവിടെ ഒരു പുതിയ ടെക്നോളജി, ഒരു പി ടി സ്ലാബ് എന്നുകൊണ്ട് പില്ലറുകളൊന്നും ഇല്ലാത്തൊരു ടെക്നോളജിയിലായിരുന്നു ഡിസൈൻ ചെയ്തത്. ആ ഒരു സമയത്ത് അവർ ഈ ടെക്നോളജിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കോൺട്രാക്ടർ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചവരൊക്കെ എന്ത് പറഞ്ഞു? ഇത് കുറച്ച് റിസ്ക്കാണ്, ഞങ്ങൾക്ക് പേടിയാണ്, ഞാൻ ചാടിക്കറിപ്പറ ഞാൻ ചെയ്യാം, കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പല കാര്യങ്ങളും അറിയാത്തതാണ്. അങ്ങനെ ആ ഒരു 2018 ആ ഒരു പ്രൊജക്റ്റുമായി ഈ ഒരു ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു 2 വർഷം എനിക്ക് ചാകരയായിരുന്നു. കാരണം ഏത് ഒരു പ്രൊജക്റ്റ് വന്നാലും ഞാനതിനെങ്ങനെയെങ്കിലും എന്താക്കും, ഈ ഒരു പി ടി സ്ലാബിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൊട്ടേഷൻസ് തന്ന മറ്റുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്കാരൊക്കെ എന്താവും, അവരൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അങ്ങനെ ആ പ്രൊജക്റ്റുകൾ ചെയ്താണ് ഈ ഒരു കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് എല്ലാ ബിസിനസ്സും സ്റ്റക്കായ സമയത്തായിരുന്നു എനിക്കൊരു ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊരു ഉമ്മർക്ക എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അപ്പോൾ കറുകുതിരാണ് വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ഉമ്മർക്കാട് നാടല്ലേ, ഉമ്മർക്കാട് അവിടെയല്ലേ, ആളെ അറിയോ? അപ്പോൾ ഞാൻ ഈ ഉമ്മർക്കാക്കുള്ള നമ്മളൊക്കെ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആൾക്കൊരു പെട്രോൾ പമ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ മുതലാളി ആനയുള്ള വീട് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ മുതലാളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു പേരുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ മറ്റുള്ളവർ വിൽക്കാത്ത ഒരു സാധനം എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും, അത് വിൽക്കാൻ പറ്റണം. 2, ഇതിന് നമ്മൾ ഒരുപാട് മാൻ പവർ ഉണ്ടാവരുത്. എങ്ങനെയാണ് ഒരു എൻട്രപ്രണർഷിപ്പ് സെറ്റ് ചെയ്തതെന്നാണ് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ശ്രമിക്കുന്നത്. ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റണം. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാപനം വേണമെങ്കിൽ ഒറ്റ സ്ഥാപനം വളരെ വലുതാക്കാം, ഉയർത്തി ഉയർത്തി കൊണ്ടുവരാം. അതല്ലെങ്കിൽ സിമിലറായ ഒരു സ്ഥാപനത്തിൻ്റെ മിനിയേച്ചർ പല സ്ഥലങ്ങളിലേക്ക് ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ചെയ്യാം. അങ്ങനെ ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റണം, നമുക്കൊരു ബ്രാൻഡായി മാറാൻ പറ്റണം. നമ്മളില്ലെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, അതിന് ടെക്നോളജിയുടെ സഹായം വേണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഇലക്ട്രിക് പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊരു പെട്രോൾ അടിക്കുന്ന ഒരാൾ തരും, നമ്മൾ കാശ് കൊടുക്കും പെട്രോൾ ചെയ്യുമ്പോൾ. അതിന് പകരം ഇതിനൊരു ടെക്കുമായി കണക്ട് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ ഉണ്ടാക്കി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനാണ് ഗോയിസി എന്ന് പറയുന്നത്. ഏകദേശം 1 മാസം 10 ലക്ഷം യൂണിറ്റ് കറണ്ട് ഞങ്ങൾ വിൽക്കുന്നുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇലക്ട്രിക് കാറിൽ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് സഞ്ചരിക്കാൻ കഴിയും. ഇത് സാധ്യമാവുന്നത് മാൻ പവർ കുറച്ചുകൊണ്ടാണ്, ടെക്ക് അടിസ്ഥാനമാക്കി നമ്മുടെ കമ്പനിയെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ജനറേഷനിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ടെക് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, ഇത് ജിയോഗ്രഫിക്കലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരു സ്ഥാപനം വളരെ വലുതാക്കുന്നതിന് പകരം ചെറിയ ഒരുപാട് ഫ്രാഞ്ചൈസികളോ ബ്രാഞ്ചുകളോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക.
ഒരു നാടിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് നമ്മളെല്ലാവരും സ്റ്റാർട്ടപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും എന്തല്ല, സ്റ്റാർട്ടപ്പുകളല്ല. സ്റ്റാർട്ടപ്പും ബിസിനസ്സും നമ്മുടെ ഡിഫറൻസ് നിങ്ങൾക്കറിയോ? ബിസിനസ് പൊളിയാൻ സാധ്യതയില്ല, സ്റ്റാർട്ടപ്പോ പൊളിയാൻ സാധ്യതയുണ്ട്. 100 സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ 95 എന്താവും? പൊളിയും, 5 വിജയിക്കുള്ളൂ. ഈ 5 മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അവർ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടപ്പ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കോഴ്സ് കഴിഞ്ഞൊരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്ത മൈലേഞ്ച് കടയോ അല്ലെങ്കിൽ കേക്കിൻ്റെ കടയോ, ആ കേക്ക് കട നടത്തി പൊളിഞ്ഞ ആളാണ് കേക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കട ഇടുന്നത്, ഇനി അവർക്ക് സപ്ലൈ ചെയ്യുന്ന കടകൾ വരുന്നത്. അതിന് പകരം എന്താണോ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അതൊരു സ്റ്റാർട്ടപ്പ് ആവുന്നത്. ആ പ്രശ്നത്തിന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൊരു സൊല്യൂഷനാണോ നിങ്ങൾ ആ ബിസിനസ് വിജയിപ്പിക്കാൻ നാട്ടിലെല്ലാവരും നമ്മളെ സഹായിക്കും. നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ സക്സസ്സായി കാണുന്ന സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ വേണമെങ്കിൽ ആമസോൺ ഒരു സ്റ്റാർട്ടപ്പാന്ന് പറയാം, അതല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ സ്റ്റാർട്ടപ്പാന്ന് പറയാം. അവരെന്താണ് നമുക്ക് ചെയ്തു തന്നത്? നമ്മുടെ വലിയൊരു പ്രശ്നം അവർ ഒഴിവാക്കി തന്നു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്കതിൽ ഫുഡ് ഓർഡർ ചെയ്യാം, നമ്മൾ പോയി വാങ്ങിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെള്ളം മുതൽ 4 വെള്ളം വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് മേടിക്കാം. പിന്നെ വേറെ നമ്മളൊരു സ്റ്റാർട്ടപ്പാണ് ഓയോ. ഓയോക്ക് സ്വന്തമായിട്ട് ഹോട്ടൽ റൂം ഉണ്ടോ? ഒരു ഹോട്ടൽ റൂം പോലും സ്വന്തമായിട്ടില്ലാത്തൊരു കമ്പനിയാണ് ഓയോ. യൂബർ സ്വന്തമായിട്ട് ഒരു കാറ് പോലും ഇല്ലാത്ത ഏറ്റവും വലിയ ടാക്സി കമ്പനിയാണ് അല്ലെങ്കിൽ ഓല ഊബർ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ചിലപ്പോൾ നമുക്ക് കഴിയില്ല, നിങ്ങളെ കൂടെയുള്ള 2-3 ആൾക്കാർ കൂടി ചേർന്ന് ആശയം ഡെവലപ്പ് ചെയ്യുക. അതിനെ സഹായിക്കുന്ന ഒരുപാട് വേദികൾ ഗവൺമെൻറ് തലത്തിലും നമ്മൾ സാമൂഹികമായ തലത്തിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ട്. അവർ സഹായിക്കും, നിങ്ങൾ ആ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഇനി കൂടുതൽ നമ്മളീ സംരംഭകത്തിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ വന്നപ്പോൾ വളരെയധികം അഭിമാനം തോന്നി, കാരണം ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഒരുപാട് 10,000 കുട്ടികൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ താമസിച്ച് പഠിക്കാം. ഓരോ ഫെസിലിറ്റീസും കാണിച്ചു തരാറുണ്ട്. ഇത്രയും നല്ലൊരു ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളെ ഈ സ്ഥാപനം നടത്തുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വിഷൻ ഞങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ഒരു സാധാരണ ഒരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷനുകളുണ്ട്. ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ കൂടെ ഇനി എന്തെങ്കിലും ഇതുപോലെ ഇനിയൊരു സദസ്സിലിച്ചിട്ട് നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവർ വന്ന് പറയുമായിരിക്കും ഈ ഇരിക്കുന്ന പലരും ഇതുപോലത്തെ കഥകൾ പറയാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന അതിലാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. ഈ 200 ആർക്കെങ്കിലും വേണോ? ഈ 200 ആർക്കെങ്കിലും വേണോ? ഈ 200 ആർക്കെങ്കിലും വേണോ? ഈ 200 ആർക്കെങ്കിലും വേണോ? ഒരു 10 വരെ എണ്ണ. ഈ 200 ആർക്കെങ്കിലും വേണോ? 1, 2. അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ അവസരങ്ങളെടുത്തേക്ക് ഓടിപ്പോകണം. അത് 200 1000 ഓക്കെ. എൻ്റെ പേര് സജീർ, ഞാൻ മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയാണ്, കടുങ്ങൂത്താണ് എൻ്റെ വീട്. ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്. എൻ്റെ സ്റ്റോറി പറയുമ്പോൾ എൻ്റെ ജനനം മുതൽ തുടങ്ങണം. എൻ്റെ ജനനം എല്ലാ കുട്ടികളെയും പോലെ തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു, പക്ഷേ കരച്ചിൽ നിർത്തിയില്ല. 1 കഴിഞ്ഞിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. കരയുന്നത് ഫുള്ള് രാത്രിയായിരുന്നു, ഉറങ്ങുന്ന മുതൽ പകലായിരുന്നു. അപ്പോൾ എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ ഡോക്ടറെയും കാണിച്ചു. കരച്ചിൽ 15 നീണ്ടു. അതിലെല്ലാവരും കളി മാറി, എല്ലാവരും എന്തോ അസുഖമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഉറപ്പിച്ചു. അങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ പെങ്കന്മാരും അമ്മായിമാരൊക്കെ വന്ന് ഉപ്പാനെ കുഞ്ഞാന്നാ വിളിക്കുക, ഇനി ഏതായാലും
കുഞ്ഞാൻ്റെ മകൻ മരിച്ചിട്ട് മയ്യത്തെടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഇരുന്നു. മരിച്ചിട്ടില്ല കേട്ടോ ആള്. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് മയ്യത്തെടുത്ത് പോകാമെന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ കയറ്റം കയറി പോകാണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വീട്ടിൽ അവസാനം 18 ദിവസം കഴിഞ്ഞിട്ട് ഇതന്നെ കരച്ചിൽ. അങ്ങനെ വല്യപ്പ പറഞ്ഞു ഒന്നും കൂടി ലാസ്റ്റായിട്ട് എൻ്റെ പ്രസവം എൻ്റെ ഉമ്മ പ്രസവിച്ചത് പെരുന്നമണ്ണ ബ്ലോക്കിലാണ്. അപ്പോൾ അവിടെയും കൂടി അവസാനമായിട്ടൊന്ന് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച് അവസാനം അവിടെയും കൂടി ഒന്ന് കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ സൈഡിൽ നിന്നിട്ട് എനിക്ക് പാല് തരാൻ വേണ്ടി സൈഡിലിരുന്നു. അപ്പോൾ ആ നേരത്താണ് നേഴ്സാണ് ആ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ ചുണ്ടിന് പാല് വലിച്ചു കുടിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. എല്ലാവരും കരുതുന്നത് 18 ദിവസമായിട്ട് ഞാൻ പാല് കുടിക്കുന്നുണ്ടെന്നായിരുന്നു. ആക്ച്വലി ഞാൻ പാല് കുടിക്കുന്നില്ല. 18 ദിവസം എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടാണ് ഈ ലോകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ അതിജീവിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ 1ാം ക്ലാസ്സിൽ എൻ്റെ സുഹൃത്തും എന്നെ പറ്റിച്ചു. 1ാം ക്ലാസ്സിൽ 1st ഡേ കഴിഞ്ഞ് 2nd ഡേ ഞങ്ങളുടെ പുളിയറമ്പ് എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇപ്പം ഉണ്ടോ എന്നറിയില്ല. ടീച്ചർ ഞങ്ങളൊക്കെ പുളിയറമ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ലീന ടീച്ചറായിരുന്നു. അപ്പോൾ ലീന ടീച്ചർ ചോദിച്ചു, ടീച്ചറെ ക്ലാസ്സിൽ ആരാണ് ലീഡറാവാന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ്സിൽ ലീഡറാവാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് എന്നോ അന്ന് മുതലേ ലീഡർഷിപ്പ് താല്പര്യം ഉണ്ടോണ്ട് ആവാം ലീഡറാവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അവിടെ എനിക്ക് ലീഡറാകാൻ കമ്പുണ്ട് പറഞ്ഞു. ചോ മിണ്ടണില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു 4-5 പെൻസിൽ ബോട്ടുണ്ട്. അത് ഞാൻ അവൻ്റെ കിമ്പിളായി കൊടുത്തു. ഇതൊന്ന് പറയാം, എൻ്റെ പേര് പറയാറ്. അതിലവൻ 2-ാമത്തെ ബെഞ്ചുമെന്ന് നീച്ചുകാണ്ട് ടീച്ചറെ അടുത്ത് പോയിക്കാണ്ട് സ്വകാര്യത്തിൽ എന്താ പറഞ്ഞാലോ, ടീച്ചറെ ഞാൻ ലീഡറായിക്കോളാം. അങ്ങനെ 1ാം ക്ലാസ്സിലെ 1st ലീഡറായിട്ട് കലിയിൽ വന്നു. ഞാൻ അപ്പോഴും പറ്റിക്കപ്പെട്ടു. പഠനത്തിൽ അക്കാഡമിക് കയറി എൻ്റെ 13 വർഷം ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു. കാരണം പഠിക്കാൻ ഞാൻ വളരെ മോശമായിരുന്നു. 5 ലാംഗ്വേജിലും ഞാൻ വളരെ മോശമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പരീക്ഷ തോൽക്കുമെന്ന് എഴുതിയിട്ട് എൻ്റെ ഉമ്മാക്ക് 1 ആഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ നാടിൻ്റെ മാനം കളയുമെന്ന് എഴുതിയിട്ട് എൻ്റെ നാട്ടുകാരും ഒറ്റം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ജസ്റ്റ് ജയിച്ചു വന്ന് മാത്സ് മാത്രമായിരുന്നു എൻ്റെ ആകെയുള്ള കൈമുതൽ. കണക്കുകൂട്ടൽ ഇതുവരെ ജീവിതത്തിൽ പയച്ചിട്ടില്ല. ഇൻസൾട്ടുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അങ്ങനെ മാത്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുക. ഫിസിക്സ് കെമിസ്ട്രി 2 മാത്സിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് ഗവൺമെൻറ് പോളിടെക്നിക് പെരിന്തൽമണ്ണയിൽ അഡ്മിഷൻ കിട്ടുക. ഇപ്പോഴും അന്നും ഇന്നും എന്നും കേരളത്തിലെ ഏറ്റവും നല്ല മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല പോളിടെക്നിക് ഗവൺമെൻറ് പോളിടെക്നിക് പെരിന്തൽമണ്ണയാണ്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ബാക്കിയെന്ന് പറയാ SSLC 500 എനിക്കാട്ട് 100 മാർക്ക് കൂടുതലുള്ള ആളുകൾ ഞാൻ കയറിയിട്ടാണ് പോളി കയറുന്നത്. അങ്ങനെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബലത്തിൽ അവസാനത്തെ സീറ്റിൽ 49 കഴിഞ്ഞ് 50ാമത്തെ സീറ്റിൽ പോളിയിൽ അഡ്മിഷൻ കിട്ടി. പോളിയിൽ ആദ്യത്തെ 1st ഇയറിൽ 6 സബ്ജക്റ്റ് 6ഉം പൊട്ടി. 2nd ഇയറിൽ 6 സബ്ജക്റ്റിൽ 4ഉം പൊട്ടി. 3rd ഇയറിൽ 6 സബ്ജക്റ്റിൽ 2 എണ്ണം പൊട്ടി. അപ്പോൾ എത്രണ്ണായി ആ വല്യപ്പാനെ പേടിച്ച് രാവും പകലും ഇരുന്ന് പഠിച്ച് എന്തായാലും പോളിടെക്നിക്ക് പാസ്സായി. അങ്ങനെ എല്ലാത്തിലും ഏകദേശം ഈ 18 വിഷയത്തിൽ 16 വിഷയത്തിൽ 100ക്ക് 40 ഉള്ളൂ. ഞാനിതൊക്കെ പറയണത് പഠിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പഠിക്കന്നെ വേണ്ടത് അതിൻ്റെ സംസാരത്തിൽ ലാസ്റ്റ് വരും. ഏതായാലും അതിനുശേഷം 2007 ഞാൻ ഈ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്. 2007 പാസ്സൗട്ടായി. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്ത് പ്ലാൻ വരക്കാൻ തുടങ്ങി. 3 മാസം പ്ലാൻ വരച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പ്ലാൻ വരക്കാൻ അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ നേരെ ബാംഗ്ലൂർ പോയി. അവിടെ 4 മാസം സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സൈറ്റ് അറിയില്ല. അവിടുന്ന് ഞാൻ ഇറങ്ങി, ഞാൻ ഈ ഒരു കാഡ് സെൻറ്ററിൽ ടീച്ചറായിട്ട് കയറി. അപ്പോൾ നിങ്ങൾ നോക്കുന്ന പോലെ ചെറു പുഞ്ചിരിയോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ടീച്ചിങ് അറിയും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ് എന്ന പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ടീച്ചിങ്ങിലൂടെ ഏകദേശം 1.5 വർഷം പോയി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കരിയർ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്കും മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എമൗണ്ട് ലോകത്താരും ഇൻവെസ്റ്റ് ചെയ്യാത്ത എമൗണ്ടാണ്. എത്രയാണ്? 3 രൂപ. 2009 എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട് 3 രൂപയാണ്. അതും എൻ്റെ അടുത്ത് എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു.
നോണ പറയണല്ല, അങ്ങ് തോളും തള്ളാണ് സത്യമാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കാരണം അവനോട് ചോദിക്കാനുള്ള കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല, അവൻ്റെ ഫാദറിന് ഫോട്ടോസ്റ്റാറ്റിൻ്റെ കട ഉണ്ട്, അപ്പോൾ അത് ഫ്രീ ആയിട്ട് കെട്ടിക്കോട്ട് വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞ് ഏകദേശം 1.5 മാസം വെയിറ്റ് ചെയ്തിട്ടും അവനത് തയ്യാറാക്കിയില്ല. എന്തായിരുന്നു ഫോട്ടോസ്റ്റാറ്റ്? പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നു എന്നൊരു ബോർഡ് വെക്കുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ബോർഡില്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ്, A3 ഫോട്ടോസ്റ്റാറ്റ്. അങ്ങനെ അത് ഞാൻ ആ സങ്കടം ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സായി ഉസ്മാനും അഫീഫും രംഗത്ത് വന്നു. അങ്ങനെ ഞാനും ഉസ്മാനും അഫീഫും കൂടി മക്കരപ്പറമ്പുള്ള ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ സ്റ്റേജിൻ്റെ 4-ൽ 1 ഉണ്ടാവുള്ളൂ, അവിടെ ഫ്ലെക്സ് ഷട്ടർ പൊന്തിക്കാതെ ഷട്ടറുമ്മെ ഒട്ടിച്ചു വെച്ചു. പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നു 9656009001 കാൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൽ നിന്ന് കാള് വരാൻ തുടങ്ങി. ഒരു ആദ്യത്തെ മാസം ഒരു കാൾ വന്നു, പിന്നെ 4 കാൾ വന്നു, പിന്നെ അത് 10 ആയി. അങ്ങനെ 2009 നവംബർ 20 അവിടെ ഞങ്ങൾ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് സംരംഭം. ആ സംരംഭത്തിൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു. ബാംഗ്ലൂരിൽ 4 മാസം പണിയെടുത്ത് ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഒരു കമ്പ്യൂട്ടറും വീട്ടിലുള്ള ഒരു ടേബിളും ഞങ്ങൾ തന്നെ രാത്രി പണിയെടുത്തിട്ടുള്ള ഒരു പാർട്ടീഷനൊക്കെ അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നേരത്ത് 2 റൂമാണ്. അപ്പോൾ 2 റൂമിൻ്റെ ഇടയിൽ ഞങ്ങൾ മറക്കണ്ടെന്ന് കരുതിയിട്ട്, മറക്കാനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ വല്യപ്പ് വന്നപ്പോൾ പറഞ്ഞു അത് മോശമാണ്, ആ ഭാഗം വൃത്തിയോടെ കിടക്കുകയാണ്, അതുകൊണ്ട് അത് മറക്കൽ നിർബന്ധമാണ് പറഞ്ഞു. അങ്ങനെ അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയി എങ്ങനെ മറക്കാം എന്നുള്ളതിന് ഗവേഷണം നടത്തി. ഒരുവിധം എങ്ങനെ മറച്ചാലും ഒരു 15,000-10,000 രൂപ ആവും, അന്ന് 1 രൂപ എടുക്കാനില്ല, എല്ലാം കഴിഞ്ഞിരിക്കണം. അങ്ങനെ അവസാനം ഞാൻ തന്നെ കണ്ടെത്തി മയ്യത്ത് പൊതിയുന്ന കോറസീലുണ്ട്, ഒരു വൈറ്റ് സീല, ആ സീല ആ സൈഡിൽ മറച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് 2009 നവംബർ 20 ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ വില്ലനായിട്ട് അപ്പുറത്ത് റൂമുണ്ടായിരുന്നു. 2011 ഞാൻ ആ റൂമിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ 2 റൂമാക്കിയിട്ട് 9 സിസ്റ്റം എന്നുള്ള ലെവലിൽ സ്ഥാപനം മാറ്റി. ആ 2011 നിന്ന് മാറ്റിയപ്പോൾ എൻ്റെ ക്ലാസ്, നമ്മൾ അത്യാവശ്യം ടീച്ചിങ്ങൊക്കെ ഭയങ്കര പാഷനാണ്, ഭയങ്കര ആഗ്രഹമാണ് ടീച്ചിങ് അതുകൊണ്ട് തന്നെ കാളികാവുന്നു നിലമ്പൂരിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വരൽ തുടങ്ങി. പക്ഷെ മഞ്ചേരി നിന്നും പെരുന്തമണ്ണൊന്നും വരുന്നില്ല, കോട്ടക്കെന്ന് വരുന്നില്ല. എന്താ ഈഗോ? കാരണം നിലമ്പൂർ ചെറിയ ടൗൺ, അവിടുന്ന് വരും. പെരിന്തൽമണ്ണെന്ന് ടൗണിൽ നിന്ന് മക്കരപറമ്പിക്ക് ആൾക്ക് വരാൻ പറ്റണില്ല. എത്ര മാർക്കറ്റിംഗ് ഒരു ഇന്നോട്ട് ആൾ തുറന്ന് പറഞ്ഞു, ഞങ്ങളെങ്ങനെ മഞ്ചേരി നിന്ന് മക്കരപറമ്പിക്ക് വരാം? അത് ഞങ്ങൾക്കൊരു ഇമേജിന് കുറവാന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി 2014 ഫെബ്രുവരി 22 ഞാൻ എൻ്റെ സ്ഥാപനം മലപ്പുറത്തോട്ട് മാറ്റി. ഇനെക്സ് അക്കാഡമി, ഇനെക്സ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്, ഇനെക്സ് കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഒറ്റതിലായിട്ട് ഏകദേശം ഇന്നത് 120 കുട്ടികൾ പഠിക്കുന്ന നല്ലൊരു സ്ഥാപനമായിട്ട് 15 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഫ്രാഞ്ചൈസി നെക്സ്റ്റ് കൊച്ചി ആൻഡ് ബാംഗ്ലൂർ ആൻഡ് കാലിക്കറ്റ് പ്ലാൻ വരുന്നുണ്ട്. ഇൻഷാല്ലാ 2 വർഷത്തിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. 2014 എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ എന്നെ വെല്ലുവിളിച്ച്, ഈ വാർഡിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ആ വെല്ലുവിളി. അപ്പോൾ എനിക്കൊരു, അതായത് ഞങ്ങളെ വാർഡിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ കുത്തകയായിട്ട് 54 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭരണം വളരെ മോശമായിരുന്നു. ആ വെല്ലും കൂടി കൂടി ആയപ്പോൾ എനിക്കൊന്നും കൂടി വാശി കയറി, ഞാൻ സ്വതന്ത്രമായി അവർക്കെതിരെ മത്സരിച്ചു. 2015 150 വോട്ടോടുകൂടി ഇലക്ഷനിൽ വിജയിച്ച് കൂട്ടിലങ്ങാടി പഞ്ചായത്തിൻ്റെ 26-ാമത്തെ വയസ്സിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് ഷെഫീഖിനെ കാണാൻ പോയി. അപ്പോൾ ഷെഫീഖിനോട് ഞാൻ പറഞ്ഞു, ഷെഫീഖ് ഞാനിപ്പോൾ പാണക്കാട് ഓഫീസിട്ടു, പടപ്പറമ്പ് ഓഫീസിട്ടു, മക്കരപ്പറമ്പുണ്ട്, മലപ്പുറത്തുണ്ട്, ആലത്തൂർപ്പടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഷെഫീഖ് എന്നോട് പറഞ്ഞു, ഇത് ശരിയായ മെത്തേഡല്ല, നീ ആളുകളുടെ അടുത്തേക്കല്ല പോകേണ്ടത്, ആൾ നിൻ്റെ അടുത്തേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞു. ആ ഒരു ഇപ്പോൾ അസർ പറഞ്ഞ പോലെ അതെനിക്കൊരു സ്പാർക്കായിരുന്നു. അങ്ങനെ ഞാൻ 2015 ഇപ്പോൾ നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ കോബോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം തുടക്കമിട്ടു. അതൊരു പ്രീമിയം സ്ഥാപനമായിരുന്നു. 2CR 3CR അടിയുള്ള മുകളിൽ വർക്ക് എടുക്കുന്ന ക്വാളിറ്റി കസ്റ്റമറെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രീമിയം സ്ഥാപനം. അത് അവിടുന്ന് 2017 കെട്ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആ സ്ഥാപനം 2022
ആ ബിൽഡിങ് മൊത്തമായിട്ട് നമ്മളെടുത്തു. 4 ഫ്ലോറിലായിട്ട് 40 സ്റ്റാഫായിട്ട് 100 പ്രൊജക്റ്റായിട്ട് ഒരു ഡിസ്പ്ലേ സെൻ്ററും ഒരു ഫാക്ടറിയുമായിട്ട് നല്ല രീതിയിൽ ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെയും ഫ്രാഞ്ചൈസി പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 100 പ്രൊജക്റ്റ് കേരളത്തിൽ ഓൺ ഗോയിങ് ആണ്. കോയമ്പത്തൂരും ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. കോട്ടയം മുതൽ കണ്ണൂർ വരെ നിലവിൽ പ്രൊജക്ട്സ് ഉണ്ട്. അതും പ്രീമിയം ക്ലയൻസിനെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പെരിന്തമണ്ണ നമുക്കൊരു ഫർണിച്ചർ ഫാക്ടറിയും കൂടി ഉണ്ട്. നിങ്ങൾ സാർ എന്നോട് നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉപദേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ കൈയടിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങൾക്കോ ഞാൻ ഈ പറയുന്ന ശീലമുണ്ടെങ്കിൽ ശക്തമായിട്ട് കൈയടിക്കണം. റെഡി അല്ലേ? ഒന്ന് കൈയടിച്ച് കാണിച്ചു തരുമോ? ആദ്യം എങ്ങനെയാണ്? വാവ്, സൂപ്പർ. ആയിക്കോട്ടെ, ഇതാണ് ശീലം. ഇടക്കിടക്ക് തട്ടെങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എത്ര കഴിഞ്ഞിട്ടില്ല, എത്ര റെഡി ആക്കിയാലും പെർഫെക്റ്റ് വരില്ല. മേക്കപ്പ് ചെയ്യുക, മേക്കപ്പ് ചെയ്ത് ഒതുണ്ടാക്കുമ്പോൾ മേക്കപ്പ് പോവാത്ത രീതിയിൽ ഒതുണ്ടാക്കുക. എത്ര ആക്കേണ്ട ഈ ശീലം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്താണ് പറഞ്ഞു വെച്ചാൽ, ഇത്തരത്തിലുള്ള ഉൾപ്പെടുത്തുകണമെങ്കിൽ നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആവൂല. ഇതിലുണ്ടെങ്കിൽ ഇത് പെർഫെക്ഷൻ്റെ പ്രശ്നമാണ്. ലോകത്തൊന്നും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ ഈ ശീലമുള്ള ആളുകൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ 15 ആണ്, ഇതിപ്പോഴും ചൂടാവുന്നുണ്ട്. ഇവർ ചൂട് കുറക്കാമെന്നുകൊണ്ട് ഇതിപ്പോഴും 2024 അറക്കൂല. ലോകത്തെ ഏറ്റവും വിറ്റുവരവുള്ള ഫോണ്, ഏറ്റവും വിലവെടുപ്പുള്ള ഫോണ് ഇപ്പോഴും ചൂടാവുകയാണ്, ചാർജ് നിൽക്കുന്നില്ല. പക്ഷെ അവരെ ഇറക്കി ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫെക്ഷൻ്റെ കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് തിരുത്താനുള്ള സമയമാണ്. അതിനാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇനി തട്ടം ശരിയാക്കുന്ന ആൾ എന്ത് ചെയ്യണ്ട? തട്ടം ക്ലിയർ ആണ് കേട്ടോ, തട്ടം റെഡിയാക്കുന്നുണ്ട്. തട്ടം ക്ലിയർ ആണ്, എന്ത് ചെയ്യാൻ ആവശ്യമില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആണ്, പെർഫെക്ഷൻ ആണ്. അടുത്തത് നിങ്ങൾ വേറൊരു കാറ്റഗറിയാണ്. നിങ്ങളോട് എന്താ വർത്തമാനം ചോദിക്കും ആൾക്കാർ, അല്ല എന്താ വിശേഷം, എന്താ വർത്തമാനം. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? കയ്യടിച്ചാൽ മതി. ഓക്കെ, ഒരിക്കലും അങ്ങനെ പറയരുത്. അത് സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവാണ്. എന്ത് പറയണേ, ഞാൻ വൈബാണ്, പോസിറ്റീവാണ്, ഉഷാറാണ്, അടിപൊളിയാണ് എന്നാണ് പറയേണ്ടത്. നമ്മളെ ഉള്ളിലെ സങ്കടം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തോ തിരിച്ച് അവരോടും ചോദ്യം ചോദിച്ചിട്ടാണ് നിർത്തേണ്ടത്. അവിടെ നമ്മൾ എന്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ നമ്മളാ കുഴപ്പമില്ല അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല ചിരിച്ചുകൊണ്ട് ലൈക്ക് അടിച്ചുകൊണ്ട് വൈബാണ്, പൊളിയാണ് തന്നെയാണ് ഇനി മുതൽ നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അടുത്തത് കൈയടിക്കണോ? കൂട്ടുകാർക്ക് മാർക്ക് കിട്ടുമ്പോൾ, മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ ചെറിയൊരു നെഞ്ചിരിപ്പും ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഓക്കെ, ഉണ്ടല്ലേ? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആവില്ല. നിങ്ങൾ ഇതിൽ നിന്ന് മാറണം. നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് വാങ്ങിയിട്ട് അവർക്ക് ഏറ്റവും നല്ല സർപ്രൈസ് കൊടുത്തു നോക്കി. നിങ്ങൾ നാളെ ബിസിനസ് ഓണേഴ്സാണ്. മറ്റുള്ളവരെ നിങ്ങൾ മോട്ടിവേ, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ ചെക്ക് ചെയ്യാനുള്ള യഥാർത്ഥ ടൂള്. നമ്മുടെ രക്തം ടെസ്റ്റ് ചെയ്താൽ എന്തൊക്കെ മനസ്സിലാവും? എല്ലാ കേടും മനസ്സിലാവില്ലേ? ഇന്ന് നിങ്ങളുടെ മനസ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള ടൂള് ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്തുള്ള ആൾക്ക് ഒരു സന്തോഷം, ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്. അത് അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആണെങ്കിൽ നിങ്ങൾ 100% ബിസിനസ് ഓണറാണ്. ഗ്യാരണ്ടി ഞാൻ വരാം. അത് ആത്മാർത്ഥമുള്ള ഹാപ്പിനെസ് ആണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത്, ഇവിടെ വളരെ നല്ല ക്യാമ്പസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താ വെച്ചാൽ, ഞാൻ ഈ ക്യാമ്പസിനെ കുറിച്ച് അറിയുന്നത് ഈ ക്യാമ്പസിക്ക് ഇന്നെ ക്ഷണിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്ററൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. എനിക്ക് ആൾറെഡി 102 പാർട്ട്നേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാൻ വരയ്ക്കാൻ അറിയില്ല, സൈറ്റ് പോകാനറിയില്ല, ഒരു കഴിവില്ല. ആകെയുള്ള കഴിവ് എല്ലാവരും മനസ്സിലാക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ബിസിനസ് കംപ്ലീറ്റ് പാർട്ട്നർഷിപ്പ് ബിസിനസ്സാണ്. എല്ലാ ബിസിനസ്സിനും പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് 102 പാർട്ട്നേഴ്സ് ഉണ്ട് പല പല ബിസിനസ്സിലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ രീതിയിൽ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ ചാരിറ്റി പ്രോഗ്രാം സ്കൂളിലെ ഒരു പറഞ്ഞു വിട്ടുപോയി. നിങ്ങളെ കോളേജിൻ്റെ എൻ്റെ ഫോട്ടോ ഞങ്ങളെ ഗ്രൂപ്പിലോട്ട് വന്നിട്ട് പറയുന്ന ഡയലോഗ് എന്താ അറിയോ? നമ്മളൊപ്പമുള്ള സജീർ വേറെ ലെവലായി, സൈത്തൂരിലൊക്കെയാണ് പ്രോഗ്രാമിന് പോകുന്നത്. കാരണം അപ്പോഴാണ്
ഞാന് സംഭവമാണെന്നുള്ളതും നിങ്ങള് സംഭവമാണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കണത് അതൊരു ക്ലാസ് അടിപൊളിയാണ്. അവിടെ നാലാമത്തെ പോയിന്റാണ്, നിങ്ങൾ ചാരിറ്റി പ്രോഗ്രാമുകൾ നടത്തും അല്ലേ? ചാരിറ്റി പ്രോഗ്രാമുകൾ സ്കൂളിൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ആ പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പായിട്ട് മുന്നോട്ട് വരാറുണ്ടോ? ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയാണ്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓഫീസിലെ റിസപ്ഷനിലെ സ്റ്റാഫിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് അവൻ്റെ വീട്ടിലെ ഭർത്താവ് ഇന്നവൻ്റെ ചീത്ത പറഞ്ഞത് മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ ബിസിനസ് ഓണർ. ഞാനിന്ന് കയറി വരുമ്പോൾ എൻ്റെ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിയുടെ കണ്ണ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണം ഇന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ ചേച്ചീനെ എന്നെ ക്യാബിനറ്റിൽ വിളിച്ചിട്ട് എന്താ ചേച്ചി പ്രശ്നം എന്ന് പറഞ്ഞ് ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്, ഇത് ഇന്നെങ്ങനെ പരിഹരിച്ചാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ചേച്ചീൻ്റെ ഞങ്ങൾ കൂടെ ക്ലീനിങ്ങിൻ്റെ ചേച്ചീൻ്റെ വീട് ഇപ്പോൾ ഞങ്ങളുണ്ടായി കൊടുക്കണം. അപ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളിലോട്ട് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതാട്ടോ. അടുത്ത്, സ്പോർട്സിനും ആർട്സിനും ഒരു താല്പര്യമില്ല. സ്പോർട്സിനും ആർട്സിനും ഒരു താല്പര്യമില്ല, ഇല്ല അടിച്ചാലില്ല. പക്ഷേ ആ താല്പര്യമുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരാറുണ്ടോ? ഇങ്ങനത്തെ ആളുകൾ ലീഡേഴ്സാണ്, ലീഡേഴ്സാണ്. അതായത് നമ്മളുടെ താല്പര്യമല്ല യഥാർത്ഥം, മറ്റുള്ളവരുടെ താല്പര്യമാണ്. നമ്മുടെ സന്തോഷമല്ല മെയിന്, മറ്റുള്ളവരുടെ സന്തോഷമാണ്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കതിന് ഒരു താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് ഭയങ്കര ഹൈപ്പാണ്, അത് ലൈഫിൽ ഭയങ്കര സക്സസ്സാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള ലീഡർഷിപ്പ് റോഡിലോട്ട് നിങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. അടുത്ത് ടൂർ പോകാറുണ്ടോ? ആ ടൂർ പോകുമ്പോൾ മൂന്ന് കൂട്ടരുണ്ട്. ഒന്ന് ബസ്സിൽ ഡാൻസ് ചെയ്യുന്ന ആളുകൾ, ഒന്ന് അടുക്കാനായിട്ടില്ല, ഒന്ന് ബസ്സിൽ ഡാൻസ് ചെയ്യുന്ന ആളുകൾ, ഒന്ന് ബസ്സിൽ ഡാൻസ് ചെയ്യാത്ത ആളുകൾ, ഒന്ന് ബസ്സിൽ ഡാൻസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ. മൂന്നാമത്തേലാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ഓണറാ. അതായത് അത് പോസിറ്റീവ് വൈബ് ക്രിയേറ്ററാണ്. ഡൗൺ ആയി നിൽക്കുന്ന ഒരു ടീമിനെ ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് മുൻകൂട്ടി കാണാണ്. അവർ ഡാൻസ് ചെയ്യാതിരുന്നാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ അവർ ഡാൻസ് ചെയ്ത് ആ ബസ്സിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്താൽ നാളെ ഫീഡ്ബാക്കിൽ അവർ പറയും, ഓ ബസ്സിൽ അടിപൊളി എന്ന് പറയും. അപ്പോൾ അത്തരക്കാരെ നമ്മൾ എണീപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ലീഡറിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് വൈബ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾ മാറും. രണ്ട് പോയിന്റുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത്, നമ്മൾ ലേഡീസിൻ്റെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ടാവും അല്ലേ? ഓരോ ക്ലാസ്സിലും ഗ്യാങ്ങാളില്ലേ? എന്നൊരു ഗ്യാങ് ഒന്ന് എണ്ണീട്ടുന്നാണ്, ഒരു ഗ്യാങ് ഒന്ന് എണ്ണീട്ടുന്നാണ്. വൗ, അടിപൊളി അടിപൊളി ഇരിക്കും. ഈ ഗ്യാങ്ങിലുള്ളപ്പോൾ തന്നെ നമ്മൾ ആ ഗ്യാങ് തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ ഗ്യാങ് ചെറിയ നുള്ളലേ പിച്ചലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഒന്നോ രണ്ടോ ആൾ, ഈ ഗ്യാങ്ങിൽ ഒന്നോ രണ്ടോ ആൾ മറ്റ് ഗ്യാങ്ങുകളിലേക്ക് പോകുന്നുണ്ടാവും, അവരെ പരിചയപ്പെടുന്നുണ്ടാവും, മറ്റ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അത്തരക്കാരെ പരിചയമുള്ള ആൾക്കാർ കൈയടിക്കി. ഓക്കെ, ഇവർ നെറ്റ്വർക്കിങ്ങിൽ സൂപ്പറാണ്. എൻ്റെ ഈ കോണ്ടാക്ട്സ്, നെറ്റ്വർക്കിംഗ് ഈസ് നെറ്റ് വർത്തിങ് എന്നാണ്. ഇതിൽ 14,000 കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ പഠിക്കാൻ വളരെ മോശമാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്ത് കിടുന്ന പീരീഡാണ്. ഞാൻ ആ സമയത്ത് ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്, നാലാം ക്ലാസ് വരെയേ പരിചയപ്പെടും. നാലാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഏഴാം ക്ലാസ് വരെ കമ്പനിയാക്കും. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ ഒപ്പം ഇരിക്കണാണ്ട് പുരയിൽ ഇറങ്ങി ചായ കുടിച്ചിട്ട് ഓനെ കമ്പനിയാക്കിയിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് കയറാറുള്ളൂ. ഞാൻ എൻ്റെ കമ്പനി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂണിക്കോം ബൈക്ക് വാങ്ങിയ സമയത്ത് ആ ബൈക്കിൻ്റെ പെട്രോൾ വരുന്ന പൈപ്പ് എടുത്തിട്ട് ആരെങ്കിലും ബൈക്കിൽ പെട്രോൾ അഞ്ഞുകൊണ്ട് അതിന് ഊറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഇപ്പോഴും ഒരു 2 ലിറ്ററിൻ്റെ പെട്രോൾ ഉണ്ട്. ഇതൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ടൂളുകളാണ്. റിലേഷൻഷിപ്പാണ് ബിസിനസ്, നെറ്റ്വർക്കാണ് ബിസിനസ്. നിങ്ങൾ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തിന് ഈ കോളേജിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടാൽ നിങ്ങൾ നാളത്തെ യൂസഫ് അലിയാണ്. അവസാനത്തെ പോയിന്റ് ഞാൻ നിർത്തുകയാണ്. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ല ടൂറോ അല്ല ചെറിയ ഫംഗ്ഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഗ്യാങ്ങേക്കാരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാം മാറ്റി ഒളിച്ച് പറഞ്ഞ ലിഫ്റ്റൊക്കെ ഇട്ട് സെറ്റപ്പായി വന്നിരിക്കുമ്പോൾ രണ്ടാൾ നേരം വെക്കി വരും. അങ്ങനത്തെ ആൾക്കാരെ അല്ലേ,
ആ ആളോട് നിങ്ങൾ ചൂടാകാറുണ്ടോ? അത് മാറ്റണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയാം, അതെ അവിടെ ആണ് കറക്റ്റ്, അതാണ് ക്ഷമ എന്ന് പറയും. ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ. നമ്മൾ ആ വൈകി വരുന്ന ആളായി മാറിയാൽ മതി. ഞാനാണ് വൈകുന്നത് വെച്ചാൽ മൗസി എന്താവണം, ഞാനായിട്ട് മാറണം. അപ്പോൾ മനസ്സിലാക്കും, എന്ത്, എൻ്റെ ഉപ്പ സ്കൂട്ടിൻ്റെ ചാവി മറന്നു വെച്ചതായിരുന്നു, എൻ്റെ ഉമ്മ ഇന്ന് നേരത്തെ എണീക്കാത്തതുകൊണ്ട് ഫുഡ് ആവാത്തത് കൊണ്ടായിരുന്നു, എൻ്റെ ബൈക്ക് പഞ്ചറായത് കൊണ്ടായിരുന്നു. നമ്മളവരെ കേൾക്കാനും നമ്മൾ അവരാവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ സിമ്പിളായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 8 ക്വാളിറ്റികൾ ഇവിടെ റെക്കോർഡിക്കലാണ്. 8 ക്വാളിറ്റി നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളായിരിക്കും അടുത്ത വർഷത്തെ ഇവിടുത്തെ ഗസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു എന്റർപ്രണർ ആവാൻ ഒരാൾക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണം, എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടാവണം, ഒരു എത്രത്തോളം നമ്മൾ ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഇവർ പറഞ്ഞതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യന് അസ്ഹർ സാറിനോടാണ്. അപ്പോൾ മൗസി മൗസി എൻ്റെ ഓണറാണല്ലോ. അപ്പോൾ ഈ ബനാവിലും അങ്ങനെയുള്ളതെല്ലാം ഈ അവിൽ മിൽക്സ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ യൂസ് ചെയ്ത മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്തെല്ലാം? ആ മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ബ്രാൻഡിങ്. മറ്റുള്ളവരിൽ നിന്ന് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഞങ്ങളിപ്പോൾ മാറ്റി നിർത്തുന്ന കാര്യം ബ്രാൻഡിങ്. അത് ഈ മൗസിയുടെ തുടക്ക സമയത്ത് ഇതേപോലെ മൗസിയുടെ കളർ തീമും പേരിനോടും സാമ്യമായിട്ട് ഒരുപാട് ഷോപ്പുകൾ വന്നു. ആ സമയത്ത് ആളുകൾക്ക് തിരിച്ചറിയാനാത്തൊരു അവസ്ഥ വന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ബ്രാൻഡിങ്ങിലും ഒന്നും കൂടിയും ഫോക്കസ് ചെയ്തു. മാത്രമല്ല ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഒരു സെൽഫ് ബ്രാൻഡ് ആവാൻ വേണ്ടി നോക്കി പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങി. അതിൻ്റെ മുമ്പ് മൈക്കൊക്കെ ഈ സ്ക്രീനിൻ്റെ മുമ്പിലൊക്കെ വരാനൊരു മടിയായിരുന്നു. പിന്നെ ഇതേപോലെ കോളേജുകൾ പോയി സംസാരിക്കും, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എൻ്റെ മുഖം എൻ്റെ ഉടൽ എൻ്റെ തടി എന്നൊക്കെ പറയുന്ന പോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങൾക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടുതലും മറ്റ് കോപ്പികളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളടുത്ത് എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല അവിൽ മിൽക്ക് മൗസിയുടെ അവിൽ മിൽക്ക് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് മറ്റുള്ളവരെ കുടിപ്പിക്കുന്നതിലാണ് കാര്യം. മറ്റുള്ളവരെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും, നമുക്ക് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ചിലപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങും ഇതൊക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ബ്രാൻഡിങ് കൊണ്ടും എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ടും മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിങ് കൊണ്ടും ആയിരിക്കും. അപ്പോൾ ഒന്ന് ഞാൻ ചെയ്തത് കാര്യം ബ്രാൻഡിങ് മാത്രമല്ല, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല റെസിപ്പി ഞങ്ങളതാണ്, മാത്രമല്ല 39 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രുചിക്കൂട്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് ഇപ്പോഴും വ്യത്യസ്തമായിട്ട് മോചി നിൽക്കുന്നത്. അടുത്ത എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തുടങ്ങുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഫിനാൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻസ് തന്നെയാണ്. അങ്ങനെ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു എന്റർപ്രണർ എന്ന നിലക്ക് നിങ്ങൾക്ക് മൂന്നാക്കും കൊടുക്കുക എന്നുള്ളൊരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ എന്താ? ശരിക്ക് ഫിനാൻസ് ഒരു പ്രശ്നമല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണ്, ഒരു കമ്മൽ വള മാലയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഏറ്റവും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം, ചാറ്റ് GPT ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് ലോകത്തിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന സ്ഥലം കണ്ടെത്തി, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ സ്ഥലം കണ്ടെത്തി, എല്ലാം കണ്ടെത്തി നിങ്ങൾക്ക് മനസ്സിലായി അത് ഡൽഹിയിലൊരു സ്ഥലത്തു നിന്നാണ് കിട്ടുക. നിങ്ങളൊരു ചെറിയ എമൗണ്ട് സംഘടിപ്പിച്ചിട്ട് ഒരു 500 രൂപ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, അത് എത്തിക്കണം. ആ എത്തിച്ചിട്ട് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളതൊരു ഇൻസ്റ്റഗ്രാം പേജോ നിങ്ങളുടെ സ്റ്റാറ്റസോ ഒക്കെ ആക്കിയിട്ട് ഇടണം. ആ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിന് എൻക്വയറി വരികയാണ്. ആ എൻക്വയറി വരുന്നത് ആരാണ്, ജേഫർക്കാണ്. ജേഫർക്കാണ് അത് കാണുന്നത്. ജേഫർക്ക് കണ്ടിട്ട് ജേഫർക്ക് ആ ഒരു ഓർണമെൻറ്റ്സ് ജേഫർക്കെൻ്റെ വൈഫിന് കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും വൈഫ് അയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്ത്, ഇതുവരെ കിട്ടാത്ത ഒരു അടിപൊളി സാധനമാണ് അത് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ വൈഫ് ചോദിക്കുകയാണ് ഇത് എവിടുന്നാ കിട്ടിയത്. ആ ചോദ്യത്തിന് ചിലപ്പോൾ ജേഫർക്ക് മനസ്സിലാക്കും ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത. ജേഫർക്ക് നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നടക്കുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ, എൻ്റെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവ് ജേഫർക്ക് മനസ്സിലാക്കിയാൽ ജേഫർക്ക് അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ക്യാഷ് ഇട്ട്. ആദ്യം നമ്മൾ തെളിയിക്കേണ്ടത്, ഞാൻ ആ ഫോട്ടോസ്റ്റാറ്റ് മിഷീമ തുടങ്ങിയ പോലെ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ കയ്യുന്ന ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് വിഷയമാവില്ല. റീൽസ് ചെയ്യണ അമീനും നിഹാലും ഉണ്ട്, അറിയോ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യണ അമീനും നിഹാലും ഉണ്ട്, 1 മില്യൺ കഴിഞ്ഞ് ഫോളോവേഴ്സ്. അവർ തുടങ്ങിയത് നോക്കിയാൽ മതി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഇന്ന് അവർ ഒരു മിനിറ്റിൻ്റെ റീലിന് വാങ്ങേണ്ടത് 2 ലക്ഷം രൂപയാണ്. ഒരു മിനിറ്റ് റീലിന് 2 ലക്ഷം രൂപയാണ്. ആളുകൾ നിങ്ങളുടെ കഴിവ് കണ്ടാൽ അങ്ങോട്ട് തേടി വരും. ഞാൻ തുടങ്ങിയ എൻ്റെ കോവോ എനിക്ക് ഈ ബിൽഡിങ്ങിലോട്ട് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടതാണ്. എനിക്ക് ആ ബിൽഡിംഗ് മൊത്തം എടുത്തിട്ട് ഒരു 5000 സ്ക്വയർ ഫീറ്റിലോട്ട് എൻ്റെ കോവോ ഒന്ന് മാറ്റണം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരു വാട്സപ്പിൽ എനിക്ക് വന്നത് 50 ലക്ഷം രൂപയാണ്. വാട്സപ്പിൽ മാത്രം. പല ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റിനെ പേടിച്ചിട്ട് ബിസിനസ്സിലൂടെ ഇറങ്ങാതെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഫ്രീ പ്ലാറ്റ്ഫോമുകൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ അതിലോട്ട് മുന്നോട്ട് വന്ന് ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു വിഷയമായിട്ട് വരില്ല. ഇനി ഒരുപാട് കാര്യം പറയാണ്ട് സമയമില്ലാതെ പറയണില്ല, ഒറ്റ പോയിൻ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സെഷന് ഓഡിയൻസിലേക്ക് പാസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് എനിക്കൊന്ന് ചോദിക്കാം. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വിലക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ, അവസരം മുതലായിക്കോളൂ. പിന്നെ സൈത്തുവിൻ്റെ ബ്രാൻഡിനു വേണ്ടി അത് ബാധിക്കും നിങ്ങൾ ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ. ഞങ്ങൾ നിങ്ങളടുത്ത് ഭയങ്കര എന്താ ഭയങ്കര വലിയ നല്ല സ്റ്റാൻഡേർഡ് ചോദ്യം വരുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ബ്രാൻഡിനെ ബാധിക്കും. ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ താഴ്ച വരായിരിക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം ഞാൻ വയനാട്ടിൽ നിന്നാണ്. അപ്പം എൻ്റെ വയനാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് മാനായ കപ്പിൾ ജോയ്. അപ്പം ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല അയാൾ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്തത്. കാരണം അത്രയും വലിയ വീടും ഇതൊക്കെ എടുത്ത് വലിയ ബിസിനസ് മാനായിട്ടുള്ള ഒരു 4-5 മാസം കഴിയുമ്പോൾ തന്നെ അയാളുടെ ഒരു ന്യൂസ് ആയിട്ടും സൂയിസൈഡ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ താഴ്ച വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇത്രയധികം ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഈ പേടിയുടെ ആവശ്യമില്ല, അല്ലേ? നമ്മളൊരു ജോലി പ്രവേശിച്ച് ഗവൺമെൻറ് ജോലി പ്രവേശിച്ചാൽ നമ്മൾ പെൻഷനാവുന്നവരെ ശമ്പളം കിട്ടും, മരിക്കുന്നവരെ പെൻഷൻ കിട്ടും. പ്രൈവറ്റ് ജോലിയാണെങ്കിലും നമുക്ക് മാസം മാസം സാലറി കിട്ടും. ബിസിനസ് തുടങ്ങണോ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിൽ മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങളാണ് കപ്പൽ ജോയ്, അല്ലെങ്കിൽ കഫേ കോഫിയുടെ ഓണർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചായക്കട നടത്തിപ്പൂട്ടിയ ചങ്ങാതി, അല്ലെങ്കിൽ ഓർഡർസ് എടുത്ത് പൊളിഞ്ഞവർ, കട നടത്തി പൊളിഞ്ഞവർ. ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യത്തിനേ ഒരു ബിസിനസ്സുകാരൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ്സുകാരൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ യേശുദാസിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്തായിരിക്കും അയാൾ ഉറങ്ങുമ്പോൾ? നാളെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ശബ്ദമില്ലെങ്കിൽ എന്താവും, ഞാൻ ആത്മഹത്യ ചെയ്യണ്ടേ, അല്ലേ? അതുപോലെ നമ്മുടെ മെസ്സിയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്തായിരിക്കും? എൻ്റെ കാലം കാനും നാളെ അനങ്ങാതായി കഴിഞ്ഞാൽ പിന്നെ മെസ്സി മെസ്സി അല്ലാതാവില്ലേ? ഇവരാരും ഫുട്ബോൾ ഇവിടെ അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ സംഗീതം എന്നുള്ള സംഗീതം അവസാനിക്കുന്നു എന്നല്ല അവർ പേടിക്കുന്നത്. അതുപോലെ ബിസിനസ്സുകാരൻ ഏറ്റവും പേടിക്കേണ്ടത് എൻ്റെ കാശ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പൊളിയോ എന്നുള്ളതല്ല, എൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. നേരത്തെ പ്രിയ സുഹൃത്ത് സജീർ ഭായി പറഞ്ഞ പോലെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ
ഈ നമുക്ക് പൈസ തരാൻ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടാലും അതിൽ സഹായിക്കാനുള്ള 100,000 സംവിധാനങ്ങളും ആൾക്കാരും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരാളും എന്ത് ചെയ്യില്ല, നമ്മളെ സഹകരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിനൊരു മാനസികാവസ്ഥയിൽ തോന്നിയ കാര്യമായിരിക്കും. നമ്മൾ കഫേ കോഫിയുടെ അവസ്ഥ എന്താണ്ടായിരുന്നത്, അദ്ദേഹം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിസിനസ് ഏറ്റെടുത്തു, ഒരു പരിധിവരെ അത് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം വിചാരിച്ചാൽ നടക്കുമായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് തകർച്ച വന്നാലും നമ്മൾ ക്രെഡിബിലിറ്റി കൈവിടാതിരിക്കുക. ബിസിനസ് പൊളിയുന്നതോ കാശ് നഷ്ടം വരുന്നതോ ഒരു ക്രൈമല്ല, അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അതോട് ഞാൻ അവസാനിച്ചു, ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നൊരു ക്രൈം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ ഇതിവിടെ പറയാം. കാരണം എനിക്ക് എനിക്കിപ്പോൾ 9 കമ്പനികളുണ്ട്. അത് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ട്, എനർജി കമ്പനി, ഹോസ്പിറ്റൽസ്, അങ്ങനെ 9 കമ്പനികൾ ഇപ്പോൾ നിലവിലുണ്ട്. അധികം ആർക്കും അറിയാത്ത ഒരു ബിസിനസ്സാണ്, ഞാനധികം ആരോടും പറയാത്തൊരു ബിസിനസ്സാണ്. അത് ബസ് സ്റ്റാൻഡുകളില്ലേ, ബസ് സ്റ്റാൻഡുകളിലെ മൂത്രപ്പുരകൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഞാൻ സ്ഥിരമായി ബസ് സ്റ്റാൻഡുകളിൽ ടെൻഡറുകൾ പങ്കെടുക്കും, അവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻ ലേലം വിളിച്ചെടുക്കും, അത് നടത്താൻ ആൾക്കാരെ ഏൽപ്പിക്കും, വൃത്തിയാക്കി വയ്ക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഡെയിലി നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10-25 വരും ഈ ഒരു 4-5 ബസ് സ്റ്റാൻഡിൽ നിന്ന്. അങ്ങനെ ഈ ഒരു ബിസിനസ് നടന്നു കൊണ്ടുവന്ന രീതിയിൽ ഒരു വർഷം 2020 ഇതിനൊരു ടെൻഡർ നടന്നു. അപ്പോൾ ആ ടെൻഡർ നടന്ന സമയത്ത് ടെൻഡർ വിളിക്കാൻ പോയിട്ട് ഭയങ്കരമായിട്ട് വാഗ്വാദം, സിനിമയിലൊക്കെ കാണുന്ന പോലെ വെല്ലു വിളിച്ചിട്ടൊക്കെ ടെൻഡർ ഏറ്റെടുത്തു. എല്ലാ വർഷവും ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ടെൻഡർ വരാറ്. ഏകദേശം ഒരു 15 ടെൻഡർ വിളിച്ചെടുത്തു 4 ബസ് സ്റ്റാൻഡിലെ. 20 2020 നമ്മളൊരു സംഭവം ഉണ്ടായി, കേരളം ലോക്ക്ഡൗണിലേക്ക് പോയി ഇല്ലേ. ആ ഒരു സമയത്ത് ബസ് സ്റ്റാൻഡുകൾ അടച്ചു, ആൾക്കാർ യാത്ര ചെയ്യാതായി, സ്കൂൾ കുട്ടികൾ പോവാതായി. ആ ഒരു സമയത്ത് ഗവൺമെൻറ്റിലേക്ക് കാശ് കെട്ടിവെച്ച് ആ ബിസിനസ് മൊത്തം പൊളിഞ്ഞു ആ ഒരു വർഷം. അത് നമ്മളെ തെറ്റാണോ? ആ ബിസിനസ് പൊളിഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിൽ തകർന്നുവെങ്കിൽ അത് നമ്മുടെ മാത്രം നഷ്ടമാണ്. ബിസിനസ് തകർന്ന് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ വേറൊരാൾ പരിതപിക്കും എന്നല്ലാതെ ഒരാൾ നമ്മൾ സഹായിക്കില്ല. പക്ഷേ അതിനുശേഷം കൊറോണ മാറി, വീണ്ടും വീണ്ടും ഇപ്പോഴും ബസ് സ്റ്റാൻഡുകളിൽ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ബിസിനസ് തകർന്നു പോകുന്നത് ഒരു ക്രൈമായിട്ട് ആരും എടുക്കരുത്. നമ്മൾ ചിലപ്പോൾ ഒരു 5 ബിസിനസ് ചെയ്യുമ്പോഴായിരിക്കും അതിലത്തെ 6-ാമത്തെ ഒരെണ്ണം വിജയിക്കുക. ആ സജിത്ഭായ് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും നമുക്ക് അടുത്ത ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഹൈറ്റ്സിലെത്തിക്കാൻ പറ്റും. ഒരു ചെറിയൊരു ടിപ്പ് അതിലെന്താണുള്ളതെന്ന് വെച്ചെങ്കിൽ 1,000 കാത്തിരിക്കണം എന്നാണ് പറയുക. നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു 1 കൊണ്ടോ 6 കൊണ്ടോ നമ്മളത് എന്ത് ചെയ്യരുത്, പൂട്ടിക്കെട്ടരുത്. നമ്മളൊരു 1,000 അതായത് 3 നമ്മളതിന് വീണ്ടും നമ്മളതിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. 4-ാമത്തെ വർഷം മുതൽ 1,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതിലേ ഒരു ചെറിയ ഗെയിം കളിച്ച് കാണുന്ന ഉദാഹരണം പറഞ്ഞാലോ, എല്ലാവരും എണീറ്റിരിക്കുന്ന ഞാൻ വാക്ക് എന്ന് പറയുമ്പോൾ സ്പീഡിൽ നടക്കണം. ഇവിടെ ഈ ഹാളിലുള്ളിൽ നടന്നാൽ മതി, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം നിൽക്കണം. റെഡി അല്ലേ? അങ്ങോട്ടൊക്കെ നടക്കുക, ആ ഭാഗത്ത് കോണി കൂടി ഇതേ ഗ്രൗണ്ട് കൂടിയൊക്കെ നടക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ പല്ലൊന്നും കാണാൻ പാടില്ല. ഓക്കെ, റെഡി അല്ലേ? സ്പീഡിൽ നടക്കണം, വാക്ക് സ്റ്റോപ്പ്, വാക്ക് സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഗെയിം ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ഇനി ഞാൻ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്യണം, ജമ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? വാക്ക് സ്റ്റോപ്പ് ജമ്പ് ക്ലാപ്പ് വാക്ക് ജമ്പ് സ്റ്റോപ്പ് ക്ലാപ്പ്. ഓക്കെ, ഇനിയാണ് കളി മാറാൻ പോണത്. ഇനി ഞാൻ വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പാവണം, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വാക്കാവണം, ജമ്പ് എന്ന് പറയുമ്പോൾ ക്ലാപ്പാവണം, ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്യണം. റെഡി അല്ലേ? സ്റ്റോപ്പ് ക്ലാപ്പ് ജമ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ് വാക്ക്. ഓക്കെ, ഇനിയാണ് ഗെയിം തുടരാൻ പോണത്.
ഇനി നമ്മൾ വാക്ക് എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്യണം, ജമ്പ് എന്ന് പറയുമ്പോൾ വാക്ക് ചെയ്യണം, വാക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, വാക്ക് എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്യണം, ജമ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ക്ലാപ്പ് എന്ന് പറയുമ്പോൾ വാക്ക് ചെയ്യണം. ഇപ്പം നിങ്ങളെ തലച്ചോറ് ആകെ പ്രശ്നമായില്ലേ? ഇങ്ങനെയുള്ളവരാണ് ആത്മഹത്യ ചെയ്യുക ഇരിക്കെ. അപ്പോൾ ഇതൊരു മൈൻഡിൻ്റെ പ്രശ്നമാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞത് ഒരാളുടെ മൈൻഡുമായി റിലേറ്റഡ് ഒരു പ്രശ്നമാണ്. അത് നമ്മൾ അയാളെ വെച്ചിട്ട് തന്നെ പഠിക്കണം. അയാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അയാൾ വെച്ചിട്ട് തന്നെ പഠിക്കണം. നമ്മളിവിടെ ഒരു മുസ്ലിം ക്യാമ്പസ് ആയതുകൊണ്ട് എനിക്ക് ജേഫറൊക്കെ പറഞ്ഞത് അതിൻ്റെ പെർഫെക്റ്റ് ആൻസറാണ്. ഞാൻ അതിനെ പറഞ്ഞ മറ്റൊരു തലമാണ് പറയണത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് വെച്ചാൽ തവക്കൽത്തു അലല്ലാഹ്. ഈ വേർഡിന് ഭയങ്കര പവറുണ്ട്. നിങ്ങൾ എന്തിനാണ് ടെൻഷനാവണേ? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പഠിച്ചവൻ തീരുമാനിച്ചത് മാത്രമേ നടക്കുള്ളൂ. ഒരു ബിസിനസ് ഓണേഴ്സിന് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുക. പക്ഷേ എന്ത് വേണം, ബിസിനസ്സിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല. അങ്ങനെ പറ്റിക്കുമ്പോൾ ആർക്ക്? പഠിച്ചോണി വിളിക്കാൻ പറ്റൂല, ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബിസിനസ്സിലെ അങ്ങനത്തെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് പഠിച്ചു പറഞ്ഞിട്ട് എന്താരോ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കരുത്, നിങ്ങൾ നമ്മളെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെൻഷനും നിങ്ങൾ അടിക്കരുത് എന്ന് പഠിച്ചോ പറഞ്ഞിട്ട്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? മാർക്ക് കുറഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ശ്രമങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ശ്രമങ്ങൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും തന്നെ വേണം. ഓക്കെ, താങ്ക് യു. ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് പ്രോഫിറ്റ് ഉണ്ടാവും, ലോസും ഉണ്ടാവും. അപ്പൊ അതിനപ്പുറം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിന് കിട്ടാവുന്ന? രണ്ടുമല്ല, നമ്മൾ ബിസിനസ് ഹാപ്പിനെസ് ആണ്. ഞാൻ പറയല്, ഞാൻ എൻ്റെ നാട്ടിൽ ഒരു റിസോർട്ട് തുടങ്ങി. ഞങ്ങൾ ചെങ്ങന്മാർ കൊറോണ തുടങ്ങിയപ്പോൾ ഒരു പരിപാടി വെറുതെ പോയിരുന്നത്, നല്ല പാറപ്പുറത്ത് നല്ല കാറ്റ്, നമ്മൾ തന്നെ സ്ഥലം തോടിൻ്റെ സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുടാ, നമുക്ക് എന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റണം, വെയിലത്തും മയത്തൊക്കെ ഇരിക്കാൻ പറ്റും, നല്ല രസമല്ലേ കാരണം വെച്ച്. അങ്ങനെ ഞങ്ങൾ വെള്ളം കയറിയ പൈപ്പും അതേപോലെ തന്നെ കുറച്ച് പഴയ ഓടും ഒക്കെ കൂടുന്ന് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയൊരു എന്ത് ചെയ്തു, ഒരു ഹട്ട് സ്റ്റാർട്ട് ചെയ്തു. വീക്കെൻഡ് ഹോം എന്ന് പേരുവിട്ടു. ഞങ്ങൾക്ക് വന്നിരിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ഹാപ്പിനെസ്സിന്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹാപ്പിനെസ്സിന്, എൻ്റെ നാട്ടുകാരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി തുടങ്ങിയതാണ്. ഇന്ന് എനിക്ക് കഴിയുമ്പോൾ മാസം 20,000 രൂപ വരുമാനമുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നീച്ചപ്പോൾ, അന്ന് കൊറോണയാണ്, പിറ്റേന്ന് പെരുന്നാളാണ്, ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അമ്മാക്കും ഉപ്പാക്കും പെണ്ണാക്കും ഒന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ തോന്നി, ഇന്നൊരു യൂട്യൂബ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്താലോ. കിടക്കുകയാണ്, ഡ്രസ്സൊന്നുമില്ല, പുതപ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കടന്ന്, ഞങ്ങൾ തപ്പിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എന്തിട്ടി എന്തിട്ടി എൻ്റെ ഫോൺ കിട്ടി. ആ ഫോൺ ഞാൻ ഇങ്ങനെയാണ് പിടിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് കൊറോണയാണ്, ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല, ഭയങ്കര ഡൗണാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഞാനൊരു കഥയും പറഞ്ഞു, എല്ലാവരും ഹാപ്പി അല്ലേ ചോദിച്ചു, പോസ്റ്റ് ചെയ്തു. ഇന്ന് ആ യൂട്യൂബ് 136,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. സജീർ സീനെക്സ്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് ഹാപ്പിനെസ്സിനാണ്. ക്യാഷ് പിന്നാലെ വരും. സന്തോഷത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുക. നിങ്ങൾ ക്യാഷിന് വേണ്ടി ബിസിനസ് ചെയ്താൽ ക്യാഷ് വരില്ല, സന്തോഷം നഷ്ടപ്പെടും ചെയ്യും. ഇത് മൈ എക്സ്പീരിയൻസ് എന്നാണ് പറയണത്. എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് കൈക്കാളിൽ കേക്ക് ഉണ്ടാക്കി നോക്കി, നിങ്ങൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കൂലേ, അത് നിങ്ങൾ മറ്റൊക്കെ കൊടുത്തു നോക്കി, ഒരു ടേസ്റ്റ് ഒരു ഒന്ന് ആ ഓർഡർ ചെയ്യും, മറ്റൊന്ന് 100 ആവും, പിന്നെ അത് 1,000 ആവും. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയൊരു കേക്ക് ഉണ്ടാക്കി നോക്കി, നിങ്ങൾ അതിൽ പല സാധനവും കൂട്ടും, അതിൽ പല സാധനം ഇൻഗ്രീഡിയൻസ് കൂട്ടും, അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, അതെന്താവില്ല, അത് ബിസിനസ് സക്സസ് ആവില്ല. എനിക്ക് തോന്നുന്നു മൗസി ഫസ്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള 30 വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അവർ വെക്കിയ കയറും. മൗസിയാണ് പറയേണ്ടത്, അസറാണ് പറയേണ്ടത്. ഞാൻ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഹാപ്പിനെസ്സിന് വേണ്ടി ബിസിനസ് ചെയ്യൂ, ക്യാഷ് 100% ബാക്കിൽ വരും.
ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, നമ്മൾ അതിന് എയിം എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരോ. ഞാനേ അതിൽ വേറൊരു ഐറ്റംസ് ഉണ്ട്. നെറ്റും ഇൻക്രീസ് ചെയ്യരുത്, ഗ്രോത്തും ഇൻക്രീസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന് ഇപ്പോൾ 1000 രൂപ സമ്പാദ്യം കിട്ടുന്ന കരുതുക, അല്ല 100 രൂപ സമ്പാദ്യം കിട്ടുന്ന കരുതുക. അതിൽ നിങ്ങൾ 3 രൂപ ചാരിറ്റിക്ക് മാറ്റിയേക്കുക. നിങ്ങൾ സക്കാത്ത് മറ്റൊന്നുമല്ല കേട്ടോ. ആ 3 രൂപ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുണ്ട് ഐഡിയ. അതായത് നിങ്ങൾ ആ 3 രൂപ കൊണ്ട് വീടുണ്ടാക്കണം. അപ്പം എത്ര രൂപ ആവണം? 3 ലക്ഷം ആവണം. 3 ലക്ഷം ആവണം. ഇവിടെ പ്രോഫിറ്റ് എത്ര ആവണം? നിങ്ങളുടെ ഡ്രീം എന്താ? പാവപ്പെട്ട ഒരാൾക്ക് വീട് ഇതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളൊരു ഭയങ്കര മാറ്റിക്കാരൻ. ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ എല്ലാം എൻ്റെ 3 രൂപ മാറ്റിക്കാണ്ടാണ് എൻ്റെ കൈക്ക് എത്തുള്ളൂ. അതവിടെ ഇങ്ങനെ വരുന്നുണ്ട്, അത് ക്യാഷ് ആകുമ്പോൾ ഇന്ന് മാറ്റാൻ പറയും. നിങ്ങളുടെ ബിസിനസ്സിൽ വാല്യൂ കുത്തി നിറക്കുമോ, ഒരു നെറ്റ് പ്രോഫിറ്റ്സോ ഗ്രോസ് പ്രോഫിറ്റ്സോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വാല്യൂസുകൾ പ്രോബ്ലം സോൾവ്, ഇന്നത്തെ ജേഫർക്ക് പറഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 30 രൂപ അതിന് മാറ്റി വെക്കുക. ആ 30 ലക്ഷം ആക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആയിട്ടുണ്ടാവും? 300 കോടി ആയിട്ടുണ്ടാവും. ഓക്കെ, ടെക്നിക്കൽ ചോദ്യമാണ്. ഞാനൊരു ഉത്തരം പറഞ്ഞത് കുറച്ചും കൂടി സയൻറ്റിഫിക് ഇതുണ്ടോ, പ്രാക്ടീസ് ഉത്തരമാണ് പറഞ്ഞത്. അതിന് ടെക്നിക്കൽ ആൻസർ തന്നെ വേണോ? ടെക്നിക്കൽ ആൻസർ വേണമെങ്കിൽ അത് തന്നെ പറഞ്ഞുതരാം. ആ ടെക് ഒന്ന് എണീറ്റിക്കോ. ടെക്നിക്കൽ ആൻസർ ഉണ്ട് ഇതൊരു. ആ ഓക്കെ. അതായത് ആക്ച്വലി നമ്മുടെ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ്ങിന് ഒരുപാട് ചാർജ് വരുന്നുണ്ട്. അതൊരിക്കലും കൺട്രോൾഡ് അല്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള ശമ്പളങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ റെൻറ്റ്, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിലും റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ കുടിവെള്ളം പുറത്തുനിന്ന് വരികയായിരുന്നു, പുറത്തുനിന്ന് ക്യാന് വരികയായിരുന്നു. ഞാൻ അതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 4000 രൂപേൻ്റെ കുടിവെള്ളം ഒരു മാസം കുടിക്കുന്നുണ്ട്. 40 സ്റ്റാഫ് ഉണ്ട് ഓഫീസിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു? വേഗം ഒരു ഫിൽട്ടർ യൂണിറ്റ് വെച്ചു. അതിനാകെ 40,000 രൂപ ഉള്ളൂ. 10 മാസം കൊണ്ട് ആ ക്യാഷ് കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യുക? കുടിവെള്ളം അവിടെ ഫ്രീ ആണ്. അപ്പോൾ ആ പൈസയൊക്കെ നെറ്റിക്കാണ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ്ങിൽ നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടക്കണം. എവിടെയൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വലിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ബിസിനസ് കൺസൾട്ടിങ് ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വരുന്ന സബ്ജക്റ്റാണ്. അത് നമുക്ക് ഇനി വേറെ സെക്ഷൻ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. പക്ഷേ ഇതിന് പോയിന്റുകൾ കുറേ ഉണ്ട്. ആ പോയിന്റുകൾ വെച്ചിട്ടാണ് നമുക്ക് നെറ്റാക്കാൻ പറ്റും. ഈ ടെക്നിക്കൽ വേർഡ് തന്നെ മനസ്സിലാവാത്ത കുറേ ആളുകൾ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത ആളുകളോട് പറയുകയാണ് ഒന്നും കൂടി നല്ലത്. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് അസ്ഹർ മൗസി സാറിനോടാണ്. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഒരു ഓണ്ടർപ്രണർ ആണോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്മോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാർ നേരത്തെ മെൻഷൻ ചെയ്തിനല്ലോ മൗസി ഫ്രാഞ്ചൈസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസിന് കൊടുക്കുമ്പോൾ സാർ വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെല്ലാം? ഇനിയിപ്പോൾ ഭാവിയിൽ അഥവാ ഞാൻ മൗസീൻ്റെ ഫ്രാഞ്ചൈസിന് വന്നാലോ, അപ്പോൾ സാറിന് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറിന് അതിൻ്റെ കണ്ടീഷൻസ് അറിയോ ഫ്രാഞ്ചൈസ് കൊടുക്കുമ്പോൾ? അതായത് 4 ടൈപ്പ് ഫ്രാഞ്ചൈസി മോഡലുകളുണ്ട്. 1 ഫോഫോ, 2 ഫോക്കോ, 3 കോക്കോ, 4 കോഫോ. 4 മോഡലുകളാണുള്ളത്. അത് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി, ഫ്രാഞ്ചൈസി. ഫോഫോ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്. അതായത് ഞാൻ ഇപ്പോൾ നിനക്കൊരു ഫ്രാഞ്ചൈസി തരികയാണ്, മൗസിയുടെ ഫ്രാഞ്ചൈസി ഒരു ബാംഗ്ലൂരിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫ്രാഞ്ചൈസി തരികയാണ്. ഫോഫോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ എനിക്കൊരു ഫ്രാഞ്ചൈസി ഫീസായിട്ട് എനിക്കൊരു പൈസ തരും. ഒരു 10 ലക്ഷം രൂപ ഫ്രാഞ്ചൈസി ഫീസായി തന്നു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളെ സപ്പോർട്ട് തരും. പക്ഷേ ഷോപ്പ് കൊണ്ട് നടക്കേണ്ട ആൾ ഈയാണ്. അതായത് ഫ്രാഞ്ചൈസി എടുത്ത ആൾ തന്നെ ഫ്രാഞ്ചൈസി ഓണർ, ഫ്രാഞ്ചൈസി എടുത്ത ആൾ തന്നെ ഫ്രാഞ്ചൈസി കൊണ്ട് നടക്കുക. അതാണ് ഫോഫോ. ഫോക്കോ മോഡൽ ആണ് മൗസി ചെയ്യുന്നത്. ഫോക്കോ അതായത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. അതായത് ഈ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനി ഓപ്പറേറ്റ് ചെയ്യും, മൗസി ഓപ്പറേറ്റ് ചെയ്യും. നിന്റെ ഷോപ്പായിരിക്കും, പക്ഷെ ഓപ്പറേഷൻ മൗസി ആയിരിക്കും. ഫോക്കോ മോഡൽ, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. ഇനി കോക്കോ മോഡൽ ഉണ്ടാവും. ചില നമ്മളെ പെട്രോൾ പമ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോക്കോ ഔട്ട്ലെറ്റ്, ഹിന്ദുസ്ഥാൻ കോക്കോ ഔട്ട്ലെറ്റ്, റിലയൻസ്
കോക്കോ ഔട്ട്ലെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചില പെട്രോൾ പമ്പിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കമ്പനി ഓൺ കമ്പനി ഓപ്പറേറ്റർ കോക്കോ. അതായത് ഞാൻ തന്നെ പൈസ മൗസിയിൽ ഞാൻ തന്നെ പൈസ ഇറക്കുന്നു, കമ്പനി തന്നെ പൈസ ഇറക്കുന്നു, കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നുള്ളത് എന്താണ്? കോഫോ. ഞാൻ പൈസ ഇറക്കിയും കമ്പനീൻ്റെ മൗസിക്ക് വേണ്ടി ഞാൻ പൈസ ഇറക്കുന്നു, നിങ്ങൾ തന്നെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നാല് മോഡലുകളാണ് ഉള്ളത്. അത് ഇന്ത്യയിൽ നമ്മളൊരു കൺസൾട്ടൻസിൻ്റെ ഒരു എൻ്റെ ഒരു അറിവിലെ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഫോക്കോ മോഡലാണ്. കമ്പനി ഓപ്പറേറ്റ് ചെയ്യലാണ് ഇന്ത്യയിൽ ബെസ്റ്റ്. ഇപ്പം മൗസിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സ് ചെയ്യും, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനി ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഞങ്ങൾ സൗദി, യു എ ഇ, ഖത്തർ ഇവിടങ്ങൾ ഫോഫോ മോഡലാണ്. നമ്മൾ അവർക്ക് സ്റ്റാഫുകളെ കൊടുക്കും, അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യും, റിസ്ക് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇപ്പോൾ ഫോക്കോ മോഡലിലാണെങ്കിൽ മൗസി ചെയ്യുന്നത് 500,000 രൂപ ഫ്രാഞ്ചൈസ്. ഫോക്കോ മോഡലിൽ ഫ്രാഞ്ചൈസി ഫീസ് ഉണ്ടാവില്ല. എത്രയാണോ ഒരു ഷോപ്പിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഷോപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരെടുക്കും, കമ്പനി ഓപ്പറേറ്റ് ചെയ്യും. നിങ്ങളുടെ ലാഭത്തിൻ്റെ 49% ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും, 51% മൗസി എടുക്കും. അങ്ങനെയാണ് ഫോക്കോ മോഡൽ ഞങ്ങൾ ചെയ്യുന്നത്. ഇനി യു എ ഇ, സൗദി, ഖത്തറിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയില്ല ഫോഫോ മോഡൽ. അവിടെ എങ്ങനെ വെച്ചാൽ 50,000 ദിർഹം രൂപ ആദ്യം നമ്മളെന്ത് ചെയ്യും, ഫ്രാഞ്ചൈസി ഫീസായിട്ട് വാങ്ങും. എന്നിട്ട് അവരാണ് പിന്നെ അതിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ അവരെടുക്കും, ഷോപ്പ് റണ് ചെയ്യിപ്പിക്കേണ്ടൊക്കെ അവരാണ്. മാസം എന്ത് ചെയ്യും, സെയിലിൻ്റെ 5% മൗസി വാങ്ങും. അപ്പോൾ ഇത് ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, എപ്പോഴും നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്നുള്ളത് എപ്പോഴും ബിസിനസ്സുകാർക്ക് കൊടുക്കുക. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഒരു ഫ്രാഞ്ചൈസി കൊടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകളവിടെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായി. മാർക്കറ്റ് എപ്പോഴും കച്ചവടം എപ്പോഴും ഒരേപോലെ ആവില്ല, അതിൽ പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും. ചിലപ്പോൾ ഇവിടുത്തെ വയനാടത്തെ കാര്യം മറിച്ചപ്പോൾ 2 മാസം കച്ചവടം തന്നെ ഉണ്ടാവില്ല. അതൊന്നും ഇവർക്ക് എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് എന്നും മാസം എത്ര രൂപ കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഫിൽട്ടർ ചെയ്തെടുക്കൽ ബിസിനസ്സുകാരാണ്. രണ്ടാമത്തെ കാര്യം എഗ്രിമെൻറ്റുകൾ. ഈ ബിസിനസ്സിലും എന്തുണ്ട്, ബിസിനസ്സിലും പാർട്ട്ണർഷിപ്പിലും ഒക്കെ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ എന്താവും, നല്ല രസമായിരിക്കും, ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മക്കലൊക്കെ ഉണ്ടാവും. അത് 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിലിങ്ങനെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ ഹണിമൂൺ പീരീഡ് കല്യാണത്തിന് നമ്മൾ നിക്കായിന് ലെറ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്തു വേണം, കറക്റ്റ് പേപ്പറുകൾ ക്ലിയർ ആക്കിയിട്ട് ടേംസ്. എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും പേപ്പറുകൾ ക്ലിയർ ആക്കി, അതിൻ്റെ എഗ്രിമെൻ്റ് ക്ലിയർ ആക്കിയിട്ട് വേണം ഫ്രാഞ്ചൈസി കൊടുക്കാൻ. മാക്സിമം നിങ്ങൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. ഫോക്കോ മോഡലാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോഫോ മോഡലാണ് അവരാണ് ഓപ്പറേറ്റ് ചെയ്യുക, അവരുടെ സ്വഭാവമായിരിക്കും ഷോപ്പുകളിൽ വരിക. കമ്പനി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ നമ്മളെന്ത് വാല്യൂ, നമ്മളെ കോർ വാല്യൂകൾ എന്താണ്, നമ്മളെ സ്വഭാവം എന്താണ്, നമ്മളെ ക്യാരക്ടർ എന്താ, അതൊക്കെ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ ഔട്ട്ലെറ്റുകൾ നടക്കും. അപ്പോൾ ഇങ്ങനെ 4 മോഡലുകളുള്ളത്, മൗസി ചെയ്യുന്നത്, ഫോക്കോ മോഡലും ഫോഫോ മോഡലും ഉണ്ട്. ഓക്കെ, ഒരു ബിസിനസ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കൺസൾട്ടൻ്റ് റിക്വയർഡ് ആണല്ലേ. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏതൊരു ലെവൽ കഴിഞ്ഞിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്? ആക്ച്വലി മൗസിക്ക് കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ 3-ാമത്തെ വർഷമാണ് ഇതിന് കൺസൾട്ട് ചെയ്യണത്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ തുടക്കത്തിൽ തന്നെ കൺസൾട്ടൻ്റ് വേണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് തുടക്കത്തിൽ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പോൾ സാറ് ഒരാൾ പറഞ്ഞ പോലെ പലരും ചോദിച്ചും നമ്മളെ ബിസിനസ് നടത്താൻ എന്തിനാ വേറൊരു കൺസൾട്ടൻ്റ് എന്ന് ചോദിക്കും. അപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ആരാ, ഫുട്ബോൾ പ്ലെയർ, മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ? മെസ്സിയാണോ? ഓക്കെ, മെസ്സി. ഈ മെസ്സി ലോകത്തിൽ ഇന്നവരെ കണ്ട അല്ലെങ്കിൽ റൊണാൾഡോ? മെസ്സി, മെസ്സി. ഓക്കെ, അല്ലെങ്കിൽ തർക്കം വേണ്ട, റൊണാൾഡീഞ്ഞോ? ഓക്കെ, ഈ റൊണാൾഡീഞ്ഞോക്ക് വരെ അല്ലെങ്കിൽ മെസ്സിക്ക് ആണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആണെങ്കിലും ഇവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു കോച്ച് ഉണ്ടായിരുന്നു അല്ലേ. ഒരു കോച്ചിൻ്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് തന്നെ ഇവരെന്ത് ചെയ്യുക, കളിക്കുക. അതേപോലെ തന്നെ ബിസിനസ്സിലും കൺസൾട്ടൻ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. മൗസിയെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ 3 വർഷം ഒരുപാട് മണ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ട്.
ഇതേപോലെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇല്ലാത്ത പാർട്ട്ണർഷിപ്പുകൾ, എഗ്രിമെൻ്റ് ഇല്ലാത്ത ഫ്രാഞ്ചൈസികൾ, അതേപോലെ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല, ഒരു ഫ്യൂച്ചർ എന്താവണം ഇതുണ്ടായിരുന്നില്ല, ഒരു സ്റ്റാഫ് സ്ട്രക്ചറിങ് ഉണ്ടായിരുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് വന്നത് അവർ കൺസൾട്ടൻറ്റിനെ നമ്മൾ സമീപിച്ചു, അവർ നമുക്കൊരു ഓർഡർ ആക്കി തന്നു, ഒരു സ്ട്രക്ചർ ആക്കി തന്നു. അവരെല്ലാം ചെയ്തിരുന്നു ജീവിതം കേട്ടോ. നമുക്കൊരു സ്റ്റാർട്ടിങ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ കൺസൾട്ടൻറ്റിന് നല്ലതാണെന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി അവരെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്, അതും എൻ്റെ ഒരു അബദ്ധങ്ങളായിട്ട് ഞാൻ കാണുന്നു. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർ നമ്മളിൽ നിന്ന് ബിസിനസ് പഠിക്കരുത്. ഇപ്പൊ എൻ്റെ ഒരു ഇതുണ്ടായത്, എൻ്റെ കൺസൾട്ടൻറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് എഴുതും. അവരെന്ത് ചെയ്തു, ഫുഡ് ഇൻഡസ്ട്രി എന്താന്ന് പഠിച്ചത് നമ്മളിൽ നിന്നാണ്. ബേസിക് ആയ കുറെ കാര്യങ്ങൾ ശരിയാക്കിയാലും ഫുഡ് ഇൻഡസ്ട്രി പഠിച്ചത് നമ്മളിൽ നിന്നാണ്. അപ്പൊ നമ്മളെ ഇൻഡസ്ട്രി എന്താണ്, കൺസൾട്ടൻറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ ഇതിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. ആഡോ ചെയ്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പ്ലാൻ ഉണ്ടാവില്ലേ? പ്ലാൻ ഇല്ലാതെ വീടുണ്ടാക്കിയാലോ? ഏതെങ്കിലും കോൺട്രാക്ടർമാരെ കിട്ടുമോ? ഇല്ല, ആരും കിട്ടില്ല, എഞ്ചിനീയർമാരൊന്നും വരില്ല. വീടിന് പ്ലാൻ വേണം, അതേപോലെ തന്നെ ബിസിനസ്സിനും പ്ലാൻ വേണം. ബിസിനസ്സിന് പ്ലാൻ തരുന്ന ആളുകളാണ് കൺസൾട്ടൻ്റുമാർ. പക്ഷേ വീടിന് പ്ലാൻ തരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, തിരുത്താറുണ്ട്. അത് ബിസിനസ്സിലും അഭിപ്രായങ്ങൾ പറയണം, തിരുത്തണം. അവർ പറഞ്ഞെന്ന് അതേപോലെയല്ല, നമ്മളെയും കൂടി കൺവീൻസ് ചെയ്ത് നമ്മുടെ കൂടി ആശയം വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനീഷ്യലി തന്നെയാണ് കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് പോകേണ്ടത്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം അവിടെ വില്ലനായിട്ട് വരും, ഫിനാൻസ്. അപ്പോൾ കൺസൾട്ടൻ്റിന് നമ്മളെടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ തന്നെ പഠിച്ച് കൺസൾട്ടൻ്റ് ആവേണ്ടി വരും. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് കൺസൾട്ടിങ് ഫീസ് എഴുതി വെക്കണം. കൺസൾട്ടിങ് ചെയ്തിട്ട് തന്നെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഞാനൊരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ മൊയിൻ സാറൊക്കെ പറയലുണ്ട്, ഞാനല്ല സെയ്തൂൻ, നമ്മൾ ടീംസ് ആണ് സെയ്തൂൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എച്ച് ആർ ഒരു ബിസിനസ്സിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ കമ്പനിയിൽ നിങ്ങളെ സ്റ്റാഫ്സ് നിങ്ങളെ വിഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് നേടിയെടുത്തത്? എനിക്ക് എച്ച് ആർ ഉണ്ട്. ഞാനിപ്പോൾ ഇനി ഒരു അടുത്ത ലെവലിൽ സിഇഒനെ വെക്കാനുള്ള പരിപാടിയാണ്. സിഇഒ ആണ് ഏറ്റവും ടോപ്പ് ഒരു ഇതുള്ളത്. സിഇഒ കുറച്ച് ഒരു 1.5 ലക്ഷം കൊടുക്കാതെ സിഇഒ കിട്ടില്ല. എച്ച് ആർ ഒരു കമ്പനിക്ക് നിർബന്ധമാണ്, പക്ഷെ അത് മനസ്സിലാക്കാൻ 10 വർഷം എടുത്തു. നമുക്ക് അറിയില്ലായിരുന്നു എന്താണ് എച്ച് ആർ എന്നുള്ളത്. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ഒരാളായതുകൊണ്ട് എച്ച് ആർ, ഈ എച്ച് ആർ വന്നാലും എന്തായാലും ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് കൾച്ചറാണ്. എന്തുകൊണ്ട് സെയ്തൂൻ? കൾച്ചറാണ് അല്ലേ. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരുവിധം എല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഇവിടേക്ക് വീണ്ടും വീണ്ടും കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇതൊന്നും ഇല്ലാത്ത സ്കൂളിലേക്ക് ആൾ വരുന്നില്ലല്ലോ. നമ്മുടെ ഓഫീസിൽ ഒരുപാട് കൾച്ചറുണ്ട്. എൻ്റെ ഓഫീസിൽ എല്ലാ വീക്കിലി മീറ്റിംഗ് ഉണ്ട്. ആ വീക്കിലി മീറ്റിങ്ങിൽ 5 മിനിറ്റ് ഡാൻസ് ഉണ്ട്. ആ വീക്കിലി മീറ്റിങ്ങിൽ 9:30 കഴിഞ്ഞ് 9:29 59 സെക്കൻഡ് കഴിഞ്ഞ് വീക്കിലി മീറ്റിംഗിൽ നിന്ന് എത്തുന്ന ആൾക്ക് അന്നത്തെ എല്ലാവർക്കും ചായം കടി വാങ്ങി കൊടുക്കണം, ഫൈനാണ്. 9:29 കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് റൂമിലേക്ക് എത്തുന്ന വെച്ചാൽ 40 ആൾക്കും അവൻ്റെ വക ചായം കടിയും വാങ്ങി കൊടുക്കണം. നമ്മുടെ മീറ്റിങ്ങിൽ എല്ലാ ഇയറിലും ടൂറുണ്ട്. ഒരു 7 ഡേയ്സ് ടൂറുണ്ട് സ്റ്റാഫിന്. വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇവിടെയായിരുന്നു, കുള്ളു മണാലി ആയിരുന്നു. അതിൻ്റെ മുന്നേ പോയത് ലക്ഷദ്വീപ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് വിദേശ ടൂറുകൾ പോയി. നമ്മളെ സ്റ്റാഫിന് എല്ലാവരും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും 5 പിന്ന് കൊടുത്തിരിക്കണം. ആ 5 പിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു മാസത്തിനുള്ളിൽ ഇഷ്ടപ്പെട്ട ആളെ പോത്ത് പോയി കുത്തണം. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരാൾക്ക് 5 പിന്ന്, 5 കളറിലുള്ള പിന്ന്, ഓഫീസിലുള്ള എല്ലാവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായം ഇന്നാൾ ചെയ്താൽ അയാൾക്ക് ഞാനൊരു സ്റ്റാർ കൊടുക്കും. അങ്ങനെ ബെസ്റ്റ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ഡി ടീമുകളുണ്ട്. ബഡ്ഡി ടീമിൽ വിജയിച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് 250 രൂപേൻ്റെ പച്ചക്കറി കിറ്റ് ഉണ്ട് എല്ലാ മാസവും. ഇങ്ങനെ തുടങ്ങിയിട്ട്
ഓഫീസ് കൾച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, ഓഫീസിൽ നിന്ന് ആൾ പോകില്ല. ആ സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ടാവും, എച്ച് ആർ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഓഫീസിലോട്ട് വേക്കൻ്റ് ഉണ്ടോ ചോദിച്ചിട്ട് ആൾക്കാർ അഹങ്കാരം തോന്നിയത് ആൾക്കാർ വരി നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സർ, ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. ഒരു എയിം ഇല്ലാത്തുന്ന സമയത്ത് ഞാൻ സയൻസ് എടുത്തതാണ്. പക്ഷെ ഇപ്പം എനിക്കിഷ്ടമാണ് ബിസിനസ് എന്നുള്ള ആ ഒരു ഏരിയ എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം, ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ആ ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ, എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുള്ള ഒരു ആൻസർ. ബിസിനസ്സും വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ചിലപ്പോൾ ക്ലാസ്സിലത്തെ ഏറ്റവും വലിയ മണ്ടന്മാരായിരിക്കും ചിലപ്പോൾ കമ്പനിയുടെ മുതലാളി. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഐ എ എം ഐ ഐ ടി പഠിച്ച ഒരുപാട് പേരുണ്ടാവും. എന്ന് വെച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ചെയ്യാനല്ല, പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. ഈ ലോകത്തിലല്ലെങ്കിലേ രക്ഷപ്പെടില്ലെങ്കിൽ, പഠിപ്പും കൂടി ഇല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല. നമ്മളൊക്കെ മത്സരിക്കേണ്ടത് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞൊരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നൊരു എളുപ്പം എന്തായിരുന്നു വെച്ചെങ്കിൽ, ഒരുപാട് പേര് എഡ്യൂക്കേറ്റഡ് അല്ല, ഒരുപാട് പേരുടെ മാതാപിതാക്കന്മാരെന്തല്ല, ബിസിനസ്സുകാരല്ല, കച്ചവടം ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാവരും മത്സരിക്കേണ്ടി വരുന്നത് ഒരുപാട് എന്റർപ്രണേഴ്സിനായിട്ടാണ്. അപ്പോൾ സയൻസ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നില്ല. കോമേഴ്സുകാരല്ല യഥാർത്ഥത്തിൽ എന്ത് ബിസിനസ്സുകാർ. നമുക്കൊരു കാര്യം വൃത്തിയായിട്ട് അറിയാതിരിക്കുക എന്നതാണ് ആ ബിസിനസ് വിജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കാര്യം നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആയിപ്പോവും. ഒരു കാര്യം വളരെ വൃത്തിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കരുത്. നിങ്ങൾ തുടക്കത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കാര്യത്തിൻ്റെ പെർഫെക്ഷനിസ്റ്റ് ആവരുത്. രണ്ടാമതൊരു കാര്യം, നമ്മൾ ബിസിനസ്സുകാരാവാൻ പറ്റിയ ഏറ്റവും എളുപ്പവഴി എന്താണെന്നറിയോ? നമ്മൾ മലപ്പുറത്തൊക്കെ ഒരു ചൊല്ലിയാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കൊടുങ്ങാന്ന് അല്ലേ? നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? കൊടുങ്ങുമെന്ന് പേടിച്ചിട്ട് പറയാതിരിക്കാറില്ലേ പലതും? എല്ലാവരും, നമ്മളെല്ലാവരും അത്തരക്കാരാ. ഇതെങ്ങാനും ഞാനൊരാളോട് പറഞ്ഞാലോ, ഒരു വേദിയിൽ പറഞ്ഞാലോ നമ്മൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അഞ്ച് നമ്മുടെ മനസ്സിലൊരാശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക? ഇദ്ദേഹം ഒരു മോസി ഇതുപോലെ പറയുന്നു, 2030 പിന്നെ 1000 ആൾക്കാരൊക്കെ തൊഴിൽ കൊടുക്കും, അതല്ലെങ്കിൽ 1000 ഇതുപോലത്തെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കും. ഇത് ഇദ്ദേഹം പറയുന്നത് എന്തിനാ? പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇത് നമ്മളെ മനസ്സിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമുക്ക് എന്തിനോടെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഇപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കില്ല, ഇനിയിപ്പോൾ ഒരു 2029 കഴിയുമ്പോൾ എത്ര എണ്ണമായി, ഇപ്പോഴും പറയാൻ 100 എന്തൊക്കെ തള്ളായിരുന്നു അന്ന്? ആ ഒരു പേടിയെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡ്രിവൺ ഫോഴ്സ് ആവണം. ഈ ജോലിയും ബിസിനസ്സും നമ്മളുടെ വ്യത്യാസം. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കെന്തില്ല, എക്സ്പാൻഷൻ മോഡില്ല. ഒരു അക്കൗണ്ടൻ്റോ ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ, നമ്മളൊരു നല്ലൊരു ഡോക്ടറായി ഒരു ദിവസം നമ്മൾ 5 ഓപ്പറേഷൻ ചെയ്യാനാണ് നമുക്ക് കഴിയാന്ന് വിചാരിച്ചോ, വളരെ മികച്ച ഡോക്ടറായി കഴിഞ്ഞാൽ 50 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോക്ടറെ സംബന്ധിച്ചോളം പരമാവധി ആൾ എങ്ങനെ ഉറങ്ങാതെ പണിയെടുത്താലും ഈ 5-6 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അയാളൊരു ബിസിനസ് ഓണറാണെങ്കിലോ, അയാൾക്ക് വേണമെങ്കിൽ 50 ഹോസ്പിറ്റൽ ഇടാം, അവിടെ മൊത്തം 250 ഓപ്പറേഷൻസ് നടത്താം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ലിമിറ്റിനെ ഇല്ലാതാക്കലാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർ ചെയ്യുന്നത്. ഒരിക്കലും വിദ്യാഭ്യാസം നമ്മൾ തിരഞ്ഞെടുത്ത കോഴ്സുമായിട്ട് ബിസിനസ്സിൽ ബന്ധമില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചതല്ലാത്ത എന്തെങ്കിലും ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടുകാരോടും കൂട്ടുകാരോടും പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്തൊരു ബിസിനസ് ഓണർ ആകാൻ പോകുന്നു, ഞാനിത് തുടങ്ങാൻ പോകുന്നു, അപ്പോഴായിരിക്കും നമ്മളോട് കൂടെ ചേരാൻ സാധ്യതയുള്ളവർ നമ്മളെ കൂട്ടത്തിൽ ചേരുക. പിന്നെ ഒരിക്കലും പാർട്ട്നേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളെല്ലാവരും പാർട്ട്നേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ വൈബിളുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാ അവർ നമ്മളുമില്ലേ? ഒരിക്കലും നമ്മുടെ വൈബിളുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെപ്പോലത്തെ ആൾക്കാരെ നമ്മൾ പാർട്ട്ണറായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചൂസ് ചെയ്യരുത്. നമുക്കില്ലാത്ത എന്തെങ്കിലും കഴിവുകൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കുണ്ടെങ്കിലേ നമ്മളയാൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പാർട്ണറാക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങളൊരു 2.5 പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൊമേഴ്സുകാരാണെങ്കിൽ നിങ്ങൾ സയൻസുകാരെ പാർട്ണറാക്കണം, നിങ്ങൾ മലപ്പുറത്തുകാരാണെങ്കിൽ നിങ്ങൾ എറണാകുളത്തുകാരെ പാർട്ണറാക്കണം. അപ്പോഴേ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് ആ ഒരു കൾച്ചറൽ
മിക്സ് വരുള്ളൂ, അപ്പോഴേ നമ്മൾ ആ നമ്മുടെ ആശയങ്ങൾ ഒന്നിച്ച് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. ഹലോ ചെറിയ കാര്യം, എല്ലാവരും ഒന്ന് കണ്ണടക്കി, കണ്ണടച്ചോ. 2034 നിങ്ങനെ ആലോചിക്ക്. മൊയിൻ സാർ ഇങ്ങനെ വിളിക്കുന്നു. ഈ സൈത്തുവിൻ്റെ ക്യാമ്പസിൽ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ ഇറങ്ങുന്നു. ആ ഹെലികോപ്റ്ററിൽ ഒരു മാസ് എൻട്രി. ഇപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടി, അവളിങ്ങനെ ഷൂ മാത്രമേ കാണുന്നുള്ളൂ. ഒരു മാസ് എൻട്രി, കാറ്റിലിങ്ങനെ അവൾ ഡ്രസ്സ് ഇങ്ങനെ പറക്കുന്നു. അവളുടെ സ്വീകരിക്കാൻ വേണ്ടി അന്നത്തെ ഇവിടുത്തെ 15 സ്റ്റുഡൻസ് ഇങ്ങനെ വരിക്ക് നിൽക്കുന്നു, കയ്യടിക്കുന്നു. അതിൽ രോമാഞ്ചത്തിൽ അവളിങ്ങനെ നടന്നു വരുന്നു, സ്ലോ മോഷനിൽ ക്യാമറ. മൊയിൻ സാറിങ്ങനെ അവളെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. സ്റ്റേജിൽ അവളെ ആനയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റോസാപ്പുകൾ എറിയുന്നു. അവസാനം അവളൊരു മണിക്കൂർ ഇവിടെ സംസാരിക്കുന്നു. എന്താണ് അവളെ പേരെന്താ ആ സയൻസിൻ്റെ ഇപ്പോൾ പറഞ്ഞ നസീഹ? ഓക്കെ, കേൾക്കുന്നില്ല. ഏതായാലും ഈ ഒക്കെ തുറന്നോളൂ. ഇതേപോലത്തെ ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലാണ് കോറിട്ടാൽ നിങ്ങളിഞ്ഞ് സയൻസ് അല്ല, കൊമേഴ്സ് അല്ല, ഹ്യൂമാനിറ്റീസ് അല്ല, ഏത് പഠിച്ചാലും ഈ ആഗ്രഹം ഇങ്ങനെ വരും നിങ്ങളെ ബിസിനസ് ഓണേഴ്സ് ആക്കാൻ. ഇതേപോലെ തന്നെ അൺലിമിറ്റഡായിട്ട് അതിമനോഹരമായി ആഗ്രഹിച്ചോളൂ, നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആവും. സാറിപ്പോൾ നിങ്ങളെ പറഞ്ഞപ്പോഴേ ഞാൻ ഇതേ ഒരു അനുഭവം അനുഭവിച്ചത്. ഞാൻ ആ ഇതിൻ്റെ 21-ാമത്തെ ക്യാമ്പസാണ്. എന്നെ ആദ്യം ക്യാമ്പസിൽ സംസാരിക്കാൻ വിളിക്കുന്നത് എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ എൻ്റെ ഞാൻ പഠിച്ച കോളേജിലാണ്. മക്കളെ, ആ ഒരു ഫീലുണ്ടല്ലോ, നമ്മൾ പഠിച്ചൊരു കോളേജിൽ നമ്മൾ ഗസ്റ്റായിട്ട് പോകുക എന്ന് പറയുന്ന ഒരു ഫീല് എന്തിൻ്റെക്കാളും വലുതാണ്. അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. ആ അന്ന് ടീച്ചർ പറഞ്ഞതാണ് ഇത് എൻ്റെ തുടക്കാവട്ടെ എന്ന്. ഇതിപ്പോൾ എൻ്റെ 21-ാമത്തെ ക്യാമ്പസാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആ കുട്ടി പറഞ്ഞു പഠിപ്പ് തുടരണോ, ഇപ്പം തന്നെ ബിസിനസ്സൊക്കെ പോകണോ. ഞാനെപ്പോഴും നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ബി ടെക് ആണെങ്കിൽ നമ്മൾ എല്ലാ ഡിഗ്രി ആണെങ്കിലും നമ്മളെ മൈൻഡിനെ മൗൾഡ് ചെയ്യണ സംഭവമാണ്. അല്ലാതെ നമുക്ക് ആ പഠിച്ച കാര്യമൊന്നും പുറത്തിറങ്ങിയാൽ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. പക്ഷേ എന്താണ്, നമ്മളെ സിലബസുകളൊക്കെ, സിലബസ് ഉണ്ടാക്കിയതൊക്കെ നമ്മളെ ചിന്താശക്തിയെ വളർത്താനുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും, ആ ചിന്താശക്തി ഉണ്ടല്ലോ, ആ വളരുന്ന ചിന്ത, അത് നിങ്ങൾക്ക് ബിസിനസ്സെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കത് എപ്പോഴും ഉപകാരപ്പെടും. അതുകൊണ്ട് പഠിക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാക്കുക, നിങ്ങൾ അതിന് വേണ്ടി ഒപ്പം ചെറിയ രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങുക ഓക്കെ എന്ന് കരുതി പഠിപ്പ് മുടക്കിയിട്ട് നേരെ ബിസിനസ്സൊക്കെ ഇറങ്ങരുത്. ഹലോ, എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനില്ല, എനിക്ക് അസ്ഫ സാറിനടുത്ത് ഒരു കൺഫെഷൻ നടത്താറുണ്ട്. ഞാൻ പണ്ടത്തെ ബിസിനസ് വുമൺ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം തരാം, ഇപ്പോഴും ആണ്. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് 10th ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ ബിസിനസ്, ഞങ്ങൾ കസ്റ്റമൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അത് നടന്നു. ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചർ ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ബിസിനസ്സിൻ്റെ ഒരിതാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങളാണോ ചോദിച്ചു, ഇപ്പോഴോ 10th ചോദിച്ചു. അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി. വീട്ടിൽ ചെന്ന് ഞാൻ ഇൻസ്റ്റയിൽ കൂടി സ്ക്രോൾ ചെയ്യുമ്പോൾ അസഹസാറിൻ്റെ ഒരു വീഡിയോ കണ്ടു, അസഹസാറിൻ്റെ ഒരു സ്റ്റോറി. അസഹസാറിൻ്റെ ഒരു വീഡിയോ, നീ അവന് വെള്ളം കൊണ്ടാണോ ഇങ്ങനെ എത്തുന്ന ഒരു സ്റ്റോറി സാറ് പറഞ്ഞത്. അന്ന് ഞാൻ പോയി, ഞങ്ങൾ ബിസിനസ് തുടങ്ങി. 10th കുറേ ഒന്നും തുടങ്ങാൻ പറ്റില്ല, കുറച്ച് തുടങ്ങി, നല്ല പ്രോഫിറ്റ് കിട്ടി. ആ പറഞ്ഞ ടീച്ചറിനെ ഞങ്ങൾ ഫെയർവെല്ലിനൊരു സാരി ഞങ്ങൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾ വേടിച്ചു കൊടുത്തു. സാറിനോട് വലിയ താങ്ക് യു പറയുന്നുണ്ട്. ഞാൻ പറയണോ പറയട്ടെ ആലോചിച്ച് കുറേ നിന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ആ കുട്ടി അനുഭവിച്ചൊരു അനുഭവം ഉണ്ടല്ലോ, ആ കുട്ടീൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. അതായത് ഞാൻ എൻ്റെ നാട്ടിലത്തെ ആദ്യത്തെ എം ടെക് കഴിഞ്ഞ ആൾ ഞാനായിരുന്നു. നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം എതിർപ്പ് വരിക, അല്ലെങ്കിൽ ആദ്യം നമ്മളെ തളർത്ത മുന്നോട്ട് വരിക, ശ്രദ്ധിച്ചോ കേട്ടോ, ബന്ധുക്കാരായിരിക്കും ഫസ്റ്റ്, രണ്ടാമത് നമ്മളെ നാട്ടുകാരായിരിക്കും. ഇത്
ഇത് ഇതിന്റെ മറ്റേന്താ സ്റ്റാൻഡേർഡ് കൂടുന്തോറും ഇതിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി കൂടി വരും. വലിയ തറവാടാകുമ്പോൾ ഒന്നും കൂടി അപമാനത്തിന്റെ ഇന്റൻസിറ്റി ഒന്നും കൂടി കൂടുതൽ കൂടുതൽ വരും. ഞാൻ ആദ്യമായിട്ട് എംടെക് എൻ്റെ നാട്ടിലത്തെ എംടെക്കാരൻ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരും എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ്. വലിയൊരു എഞ്ചിനീയർ വരാൻ പോവുകയാണ്, വലിയൊരു എഞ്ചിനീയർ പെരിന്തമണ്ണ അറിയപ്പെടാൻ പോകുന്ന ഒരാൾ വരാൻ പോവുകയാണ്. ആ ഒരു രീതിയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ കരിമ്പ് ജ്യൂസ് അടിച്ചാൻ പോണത് മാർക്കറ്റിലത്തെ ഷോപ്പിൽ. അതിൽ എൻ്റെ ഒരു 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 ബന്ധുക്കാരുണ്ട്, അടുത്ത ആളെ പറയണില്ല, അടുത്ത ആൾ ഓനൊരു ദിവസം ഞാൻ കരിമ്പ് തുടങ്ങി. അന്നാണെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഞാൻ ഈ സിംല കൂൾബാർ ഏറ്റെടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മാൻ്റെ ഒരു നിർബന്ധപ്രകാരം എടുത്ത ഷോപ്പാണ് ഈ സിംല കൂൾബാർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുമ്പോൾ ഇയാളിങ്ങനെ വന്ന് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, ആറ്റം ബോംബ്, അമ്പും വില്ല്, എഞ്ചിനീയറിങ് ഇപ്പം എന്തായി, ഇതല്ലപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞു. എനിക്ക് ആദ്യം വിഷമം തോന്നി. ഇയാൾ പോയി. പിന്നെയും ഇവൻ അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു. വീണ്ടും വന്നിട്ട് പറഞ്ഞു, അവിൽ മിൽക്ക് വിറ്റുന്നവർക്കൊന്നും പെണ്ണിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആകെ തളർന്നുപോയി. പെണ്ണിട്ടില്ല എന്ന് പറഞ്ഞാൽ ആകെ തളർന്നുപോയി. ഓൾറെഡി മഴക്കാലത്ത് ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആരാ ഈ വെള്ളപ്പൊക്ക സമയത്ത് കരിമ്പ് ജ്യൂസോ അവിൽ മിൽക്കും കുടിക്കണു. എനിക്ക് ഭയങ്കര വിഷമമായി. ഈ കരച്ചിൽ അന്ന് രാത്രി എൻ്റെ ഉമ്മാൻ്റെ കാലിലൂടെ ഞാൻ കടന്നിട്ടുണ്ട്. നോണ പറയല്ല, നിങ്ങളെ ആവേശത്തിലാക്കാൻ വേണ്ടി പറയല്ല, എൻ്റെ ഉമ്മാൻ്റെ കാലിൽ ഞാൻ പോയി. എന്തിനമ്മ ഈ വലിയ വണ്ടി എൻ്റെ തലയ്ക്ക് വെച്ച് നിൽക്കണേ ചോദിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ കരച്ച കരച്ചിലാണ് ആ കുട്ടി കരച്ചിൽ. അന്ന് എൻ്റെ ഉമ്മ ഒരു കാര്യമുണ്ട്, പടച്ചോൻ്റെ ഖജനാവിൽ ഒരുപാട് മുതലുണ്ടാവും, നീ അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചാൽ പടച്ചോ നൽകും, അതൊന്നും ചെയ്ത് നോക്കണ്ട. പിറ്റേ ദിവസം ഇയാളും എൻ്റെ അടുത്ത് വന്നു, ഈ സെയിം സാധനം പറഞ്ഞു, പെണ്ണിട്ടൂല. ഞാൻ പറഞ്ഞു തരാം, കണ്ട പെണ്ണ് വേണ്ടക്ക് പൈസ മതി, ഞാൻ അതുവഴി റെഡി ആയിക്കോളാം. അങ്ങനെ മറുപടി പറയാൻ കഴിയണം. ഇനി അടുത്തൊരു കാര്യം, കഴിഞ്ഞ വർഷം അയാൾ എൻ്റെ അടുത്ത് വന്നു, 12 ലക്ഷം രൂപ കടം ചോദിച്ചു വന്നു. ഞാൻ ചെയ്ത പ്രതികാരം, എൻ്റെ അടുത്ത് ആ സമയത്ത് അത്രയും ലിക്വിഡ് മണി ഇല്ലായിട്ട് പോലും ഞാൻ കടം വാങ്ങിക്കൊടുത്തു എൻ്റെ പൈസ. അങ്ങനെ പ്രതികാരം ചെയ്യണം. ഇതേ ഇപ്പം നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാ, അങ്ങനത്തെ ചോദ്യം ചോദിക്കാനുള്ള ഒരു ടീച്ചറും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ക്യാമ്പസിൽ പഠിക്കാൻ കിട്ടിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ വേഗം ഓടി ഒളിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ആൾക്കാരിപ്പം കൂട്ടൊന്നും കൂടാൻ നിൽക്കണ്ട, അങ്ങനത്തെ വർത്തമാനം കേൾക്കാൻ നിൽക്കണ്ട, അവിടുന്ന് ഓടി ഒളിക്കുക. ആ കുട്ടി ചെയ്ത പോലെ, അസർ ചെയ്ത പോലെ പിന്നീട് എന്ത് ചെയ്യുക, അങ്ങനത്തെ മധുര പ്രതികാരങ്ങൾ വീട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെക്ഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട് എന്നറിയാം, പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഈ സെക്ഷൻ, ക്വസ്റ്റ്യൻ സെക്ഷൻ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് നമ്മളെ 3 ദിവസത്തെ ക്യാമ്പിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രൻറ്റ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇത് വൈബ്രൻ്റ് ആവുന്നത് ഓരോരുത്തരും ലൈഫ് ഹിസ്റ്ററി പറയുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ അനർഗളം നിർഗളിക്കുന്ന ഭാഷ ഒന്നും ഉപയോഗിക്കണ്ട, റോ എക്സ്പീരിയൻസ് പറയാന്നുള്ളതാണ്. എല്ലാവർക്കും എക്സ്പീരിയൻസ് പറയാണ്ട് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ ഫൈറ്റേഴ്സാണ്. എനിക്ക് വന്ന ഗസ്റ്റുകളോട് പറയാനുള്ളത്, ഞാൻ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു, ആരെങ്കിലുമൊക്കെ ആ ചോദ്യം ചോദിക്കുന്നു പ്രതീക്ഷിച്ചു, കൊള്ളലാഭത്തിനെ കുറിച്ച് നിങ്ങളൊരു ക്ലാസ് എടുക്കണമായിരുന്നു. ഈ സ്റ്റോളൊക്കെ അടുത്തേക്ക് പോകരുത്, ചെറിയ മോരും വെള്ളത്തിന് 100 രൂപ ഇട്ടിക്കാനാണ് ഇവരെ വിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഫ്രാഞ്ചൈസി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ക്ലബ്ബ് അവരാണ് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, ഓരോരുത്തർ അവരവരുടെ സ്റ്റോൾസ് ചെയ്യാണ്, അതിൻ്റെ ഒരു പ്രോഫിറ്റിൽ നിന്ന് റെൻ്റ് എടുക്കുന്ന അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എത്തിക്സ് ഉള്ള, നല്ല പയസായിട്ടുള്ള, നല്ല ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള നല്ല ബിസിനസ് പീപ്പിൾ ആയിട്ട് നമ്മളിൽ നിന്ന് ഒരുപാട് പേര് വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഇവരുടെ ഒരു സെഷന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് തന്നിട്ടുണ്ടാവും. ആശർ സാറ് സ്റ്റാർട്ട് ചെയ്ത പോലെ സ്പാർക്ക് തന്നിട്ടുണ്ടാവും. സ്പാർക്കാണ് ഇമ്പോർട്ടൻ്റ്. എവിടെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മോള് പറഞ്ഞ പോലെ അവർക്കുണ്ടായ ഒരു ഒരു സ്പാർക്ക്, അത് ചില സമയത്ത് നമ്മൾ വിജയിപ്പിക്കുന്നത് നെഗറ്റീവ് സ്പാർക്കുകളായിരിക്കും, ചില സമയത്ത് അത് പോസിറ്റീവ് ആയിരിക്കും. രണ്ടാണെങ്കിലും സ്പാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രൂപത്തിൽ
ഹെലികോപ്റ്ററിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ. അതിന് ഹെലിപാഡ് സെറ്റപ്പ് ഉള്ള ഒരു ക്യാമ്പസ് ആയിട്ട് നമ്മുടെ ക്യാമ്പസ് വളരട്ടെ. നിങ്ങൾ ഹെലികോപ്റ്ററിൽ വരുമ്പോൾ നമ്മളിവിടെ ഹെലിപാഡ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എയറോപ്ലെയിനിൽ വരുമ്പോൾ നമ്മൾ നിങ്ങൾക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള എയർപോർട്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ ഇൻഷാല്ലാ നമ്മുടെ മക്കൾ വളരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഷഫീഖ് സാർ ഇവിടെ ഉണ്ടോ എന്നറിയില്ല. ഷഫീഖ് സാറിൻ്റെ വൈഫിനോട് ഇന്നലെ എൻ്റെ വൈഫ് ചോദിച്ചു എന്താണ് പ്രോഗ്രാമിന് കാണാത്തത്. അപ്പോൾ ഷഫീഖ് സാറ് പറഞ്ഞത് സ്റ്റോറിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കിയാൽ മതി, ഇത് സ്റ്റോളായതുകൊണ്ട് മൊത്തം സാലറി തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണെന്നാണ്. അപ്പോൾ കുറച്ചൊക്കെ ലാഭം കുറച്ചിട്ട് പ്രോഫിറ്റ് മാർജിനൊക്കെ പറഞ്ഞല്ലോ, ഗ്രോസിൻ നെറ്റൊക്കെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ലാഭം കുറച്ചിട്ട് ടീച്ചേഴ്സിനെ പിഴിയാൻ പാടുള്ളൂ എന്നാണ് പറയാനുള്ളത്. നമുക്കിവിടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെറിമണി കൂടി ബാക്കിയുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ബിസിനസ് ഓണേഴ്സ് ഇവിടെ ഉണ്ട്. അവരുടെ കാർമ്മികത്വത്തിൽ നമ്മുടെ ബിസിനസ് ക്ലബ്ബ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇതുവരെ നടന്നു വരുന്ന പ്രോഗ്രാംസാണ് EDP ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അത് IIM നടക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇൻ്റർ സ്കൂളിൽ സെക്കൻഡ് ലഭിച്ച പ്രോഗ്രാമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് സൈത്തൂൻ പാരൻ്റ്പ്രണേഴ്സ് മീറ്റ്. പാരൻസിൽ നിന്നുള്ള ബിസിനസ്സുകാർ വരുന്ന ഒരു മീറ്റ്. ഈ വർഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ കോൺഫറൻസ് ഹാൾ സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ബിസ്ഹർ എന്ന് പറയും, ബിസിനസ് മീറ്റുകൾ. ഇതുപോലെയുള്ള ഒരുപാട് പേര് ഇവിടെ വരും. അവരൊക്കെ വന്ന് ഇൻഷാല്ലാ അവരുടെ ലൈഫ് സ്റ്റോറീസ് പറയും. എല്ലാവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും. പരാജയപ്പെട്ടവരിൽ നിന്നും വിജയിച്ചവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. കാരണം ഇത് പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് പാഠങ്ങളാണ്. കാരണം ഒരുപാട് പുസ്തകങ്ങളാണ് നമുക്ക് മുന്നിലുള്ള ഓരോരുത്തരും. അവരടുത്തു നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവുകളാണ്. ഇപ്പോൾ ഈ ഒരുപാട് കൺസൾട്ടൻസ്, ഒരുപാട് ആളുകളോട് സംസാരിച്ച് ഇതിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവാണ് ഇവർ ഓരോരുത്തരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് മീറ്റുകൾ ഒരു മന്ത് മിനിമം ഒരു ബിസിനസ് മീറ്റെങ്കിലും നമ്മൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് സൈത്തൂൻ്റെ മൊത്തത്തിൽ പേരിൻ്റെ കാർമ്മികത്വം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ മുബഷീർ സാറാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് പേര് വരുന്ന ഒരാളാണ് മുബഷീർ സാറും. ഇപ്പോൾ മുബഷീർ സാർ അതിന് പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ബിസ്ഹർ എന്ന് പറയുന്ന ബിസ്ഹർ ബിസിനസ് മീറ്റ് എന്നാണ്. ഇപ്പോൾ ബിസ്ഹർ ബിസിനസ് മീറ്റിൻ്റെ ലോഗോ പ്രകാശനാണ്. അതിനുവേണ്ടി നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിസിനസ് ക്ലബിൻ്റെയും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെപ്പിനെയും അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഫോർ ദ ലോഞ്ചിങ് ഓഫ് ദ ബിസ്ഹർ ഐ ഡു റിക്വസ്റ്റ് യു ഓൾ ഓഫ് റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു ടു ഗിവ് എ സ്റ്റുപെൻഡസ് ആൻഡ് ഫെൻഡാബുലസ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനൊക്കെ നമ്മുടെ ബിസിനസ് മീറ്റുകൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് മക്കളോട് പറയാനുള്ളത് നമുക്ക് ഏത് വലിയ ബിസിനസ് മാനും ആകാം, ഏത് വലിയ ഓണ്ടർപ്രണറും ആകാം. ഷീ ഓണ്ടർപ്രണേഴ്സ് അല്ലെ ഫീമെയിൽ ഓണ്ടർപ്രണേഴ്സ് വളരെ കുറവാണ്. പക്ഷെ ആകുന്ന സമയത്ത് നമ്മളൊരു നല്ല മനുഷ്യരായിരിക്കണം, ഒരു നല്ല മുസ്ലിമായിരിക്കണം. അതിനൊക്കെ പുറമെ മറ്റുള്ളവരുടെ, ഇപ്പോൾ സജീർ സാറ് പറഞ്ഞ വളരെ സ്ട്രൈക്കിംഗ് ആയൊരു പോയിൻ്റാണ്, നമ്മുടെ ക്യാമ്പസിലുള്ള നമ്മുടെ ഒരു സ്റ്റാഫ് മെമ്പറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം മേറ്റിൻ്റെ കണ്ണിൽ നോക്കി നമുക്ക് അവരുടെ സങ്കടം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഓണ്ടർപ്രണർ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറായിട്ട് നമുക്ക് മാറണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.